എൻ്റെ പേര് അബ്ദുൽ അസീസ്. പിന്നെ ഇവിടുത്തെ സുന്നി പ്രവർത്തകർ, ഞാനും സുന്നി പ്രവർത്തകനാണ്. ഇവർ പിന്നെ കത്തിന് മറുപടി തന്നില്ല എന്നതിൻ്റെ പേരിൽ ചോദിക്കുന്നില്ല, ബഹിഷ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇവിടുത്തെ പ്രവർത്തകർ വീണ്ടും വീണ്ടും വന്ന് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നതെന്ന് ആത്മാർത്ഥമായി പറയുന്നു. ചോദ്യം ഇതാണ്, പിന്നെ നമ്മുടെ ഫദലുൽ ഹഖ് ഉമരി, അദ്ദേഹം ഗൈബ് അല്ലാഹു അല്ലാത്തവർക്ക് അറിയുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം. അങ്ങനെ പറഞ്ഞു, അതിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് അദ്ദേഹത്തോടാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഇനി ഫൈസൽ മുസ്ലിയാർ പറയുന്നതിനെ കൊണ്ട് എനിക്ക് വിരോധമില്ല. സൂറത്തുൽ ജിന്നിലെ 26-ാമത്തെ ആയത്ത് ഞാൻ ഓതിപ്പിക്കാം. ഇത് പരിശുദ്ധ ഖുർആനാണ്. സൂറത്തുൽ ജിന്നിലെ 26-ാമത്തെ ആയത്ത്, ആലിമുൽ ഗൈബി ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദ. അതിനുശേഷം 27-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഇവിടെ ഖുർആൻ അഥവാ ഗൈബ് അല്ലാഹു അല്ലാത്തവർക്ക് അറിയൽ ശിർക്കാണ് എന്ന് പറഞ്ഞതിന് ഘടകവിരുദ്ധമായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ആയത്ത്. എന്താണ് ആയത്ത്? ഇല്ലാ മനിർത്തലാ മിർ റസൂൽ, ഇല്ലാ മനിർത്തലാ മിർ റസൂൽ. ഇതിന്റെ അർത്ഥം പറയാൻ വേണ്ടി ഞാൻ ഫദലുൽ ഹഖ് ഉമരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരന്റെ ചോദ്യം സൂറത്തുൽ ജിന്നിലെ 26-27 ആയത്തുകളുമായി ബന്ധപ്പെട്ടതാണ്. അതിന് മറുപടി ആര് പറയണം എന്നുള്ളത് ഉള്ള ഒരു സ്വാതന്ത്ര്യം അങ്ങക്ക് വിട്ടു തന്നാ പോരെ. ഇൻഷാല്ലാ അതിന് മറുപടി നിങ്ങൾക്ക് തരും. അതിന്റെ അർത്ഥം പറയും. അത് ഫദലുൽ ഹഖ് ഉമരി പറഞ്ഞാലും ഫൈസൽ മൗലവി പറഞ്ഞാലും നിങ്ങൾക്ക് കാര്യവും വസ്തുത ബോധ്യപ്പെട്ടാൽ മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ അത് ഫദലുൽ ഹഖ് ഉമരി തന്നെ അതിന്റെ അർത്ഥം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം സവിശേഷതയിൽ പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ് ഗൈബിയായ കാര്യങ്ങൾ അറിയുക എന്നുള്ളത്. അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ, അത് അല്ലാഹു അല്ലാത്ത മറ്റുള്ള വല്ല ആളുകൾക്കും അറിയാമെന്ന് വിശ്വസിച്ചാൽ ആ വ്യക്തിയെ അല്ലാഹുവിനെ ആ വിഷയത്തിൽ പങ്കുചേർക്കലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ വിശദീകരിച്ചതിന്റെ ചുരുക്കം. കാരണം റബ്ബിന് മാത്രം കഴിയുന്ന കാര്യം, റബ്ബിന്റെ മാത്രം കുദ്രത്തിൽപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഗൈബ് അറിയുക എന്നുള്ളത്. കാര്യകാരണങ്ങളൊന്നുമില്ലാതെ, പരിധികളില്ലാതെ എല്ലാം കാണാനും എല്ലാം അറിയാനും ആ നിലക്ക് മനസ്സിലാക്കുവാനുമുള്ള കഴിവ് അത് റബ്ബിനെ ഉള്ളൂ. അതിന് ഗൈബിയായ അറിവ് എന്ന് പറയും. ആ ഗൈബ് കാണാനും അറിയാനും ലോകത്ത് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും സാധ്യമല്ല. ഇനി ഇവിടെ പരാമർശ വിഷയം എന്താണ്? സൂറത്തുൽ ജിന്നില് അല്ലാഹു തആല പറയാണ്, അല്ലാഹുവിന് വിശേഷം പറഞ്ഞുകൊണ്ടാ പറയുന്നത്, ആലിമുൽ ഗൈബി, അല്ലാഹു തആല ഗൈബ് അറിയുന്നവനാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, തന്റെ ആ ഗൈബ് ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഇല്ലാ മനിർ തലാമിർ റസൂലിൻ, താൻ ഇഷ്ടപ്പെട്ട നബിമാർക്കല്ലാതെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ ഗൈബിയായ കാര്യം മറ്റുള്ള ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുത്താൽ, വെളിപ്പെടുത്തി കൊടുത്താൽ പിന്നെ എന്നെ ഗൈബ് എന്ന് പറയില്ല. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നിടത്തൊക്കെ, ഇപ്പൊ സക്കരിയ നബി മറിയം ബീവിനെ വളർത്തിയ രംഗവും അതുപോലെ ഈസാ നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രവാചകരെ ഇതൊന്നും നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ദാലിക്കമിൻ അംബായിൽ ഗൈബി, ഇതൊക്കെ ഗൈബിയായ വിഷയങ്ങളാണ്. പിന്നെയോ, പിന്നെ എങ്ങനെയാ നിങ്ങളത് അറിഞ്ഞത്? അല്ലാഹു തആല നിങ്ങൾക്ക് വഹി നൽകി. അപ്പൊ അല്ലാഹു തആല വഹി നൽകിയാൽ ആ കാര്യങ്ങൾ അറിയും. ഇന്ന് ഞാനിത് പറയാനുള്ള കാരണം എന്താ, മുഹയ്യദ് ശൈഖ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നമ്മുടെ കൽബകത്തുള്ളത് കാണുമെന്നാണ്. ഇവിടെ എവിടെയാണ് മുഹയ്യദ് ശൈഖിന് അല്ലാഹു തആല ഗൈബിലുള്ള വിഷയം, വഹിയിലുള്ള ആ വിഷയം അറിയിച്ചു എന്നിവിടെ? ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്താ? അല്ലാഹു തആല പ്രകടിപ്പിക്കുന്ന, അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ അറിയും. അങ്ങനെ അറിയിച്ചു കൊടുത്താൽ പിന്നെ ആ വിഷയം എന്തല്ല, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഗൈബാവുകയില്ല, അത് അല്ലാഹു തആല അറിയിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ വേറെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾ, നമുക്ക് അത്ര ധൃതിയിൽ പോകാൻ പറ്റില്ലല്ലോ. ഈ ആയത്ത് വെച്ചിട്ടാണ് നിങ്ങളുടെ മദ്രസകളില് 5-ാം ക്ലാസ്സിലെ അഖീദയില് നിങ്ങൾ എന്ത് ചെയ്തത്? ഇവിടെ തിരുമറി നടത്തിയത്. ഈ രണ്ട് ആയത്താണ് ഇവിടെ, രണ്ട് ആയത്തിലെ ഒരു ഭാഗത്തെ മുറിച്ചിട്ട് മറ്റൊന്നിലേക്ക് ചേർത്തിയിട്ട് ആയത്തിന്റെ അർത്ഥം, ആദ്യം അർത്ഥം ഒന്ന് ഫുള്ള് കേൾക്കുക, എന്നിട്ട് ഇവര് കൊടുത്ത അർത്ഥം കൂടി കൂട്ടത്തിന് മനസ്സിലാക്കണം. ചോദിച്ചത് കൊണ്ട് അതുകൂടി ജനങ്ങൾ പഠിക്കണല്ലോ. അതിനു വേണ്ടി എന്താണെന്നറിയോ, ആലിമുൽ ഗൈബി, അല്ല ഗൈബ് അറിയുന്നവനാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, ആ ഗൈബ് അല്ലാഹു തആല ആർക്കും അറിയിച്ചു കൊടുക്കുകയില്ല. ഇല്ലാ മനിർത്തല, അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. എന്നിട്ട് ആയത്ത് അവിടെ മുറിച്ചു, മുകള് പറഞ്ഞ ആയത്തിലേക്ക് ഈ ആയത്തിലെ ഇല്ലാ മനിർത്തല എന്നുള്ള കഷ്ണത്തെ മുറിച്ചിട്ടാണ് ചേർത്തി കൊടുത്തു. ഇത് എന്തിനാ അവിടെ ആ കൈക്രിയ നടത്തിയതെന്നറിയോ?
ഔലിയാക്കന്മാർക്കൊക്കെ ഗൈബിയായ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്ന വിശ്വാസം ഈ പിഞ്ചു പൈതങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അള്ളാന്റെ കലാമിന് കൃത്രിമം നടത്തിയിട്ടാണ് മദ്രസയിൽ പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല. അവിടെ ഇല്ലാ മനിർത്തല്ല എന്ന് പറഞ്ഞിട്ട് ശേഷം മിർ റസൂൽ ഇല്ലാ മനിർത്തല കൊണ്ട് അവസാനിക്കുന്ന ആയത്തില്ല എന്ന് പറഞ്ഞു. ഖുർആനിൽ ആയത്തില്ല എന്നല്ല, ഇല്ലാ മനിർത്തല അല്ല തൃപ്തിപ്പെടുന്നവർ ഒഴികെ എന്ന് പറഞ്ഞിട്ട് ആയത്ത് അവസാനിക്കുന്നില്ല. ആ പദം കൊടുത്തിട്ട് നിങ്ങൾ നമ്പർ കൊടുത്തത് 27 ഇതാ, 27 അതല്ല അവസാനിക്കുന്നത്. 27 അവസാനിക്കുന്നത് ഇല്ലാ മനിർത്തലാമി റസൂൽ, അവൻ തൃപ്തിപ്പെടുന്ന നബിമാർക്ക് വഹി അറിയിച്ചു കൊടുക്കുമെന്നാണ് ആ പറഞ്ഞത്. അവൻ ആ പറഞ്ഞതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഫൈസൽ മോലെ വിഷയത്തിൽ നൽകുന്നത്. ലാ ഇലാഹ എന്ന് പറഞ്ഞ ഒരാൾ നിർത്തി, ലാ ഇലാഹ ഒരു ആരാധ്യനും ഇല്ല, ഇല്ലല്ല പറഞ്ഞില്ല, അല്ലാഹു അല്ലാതെ. ഇവിടെ ലാ വെച്ചിന് ശേഷം ഇല്ലാ ലിമനിർത്തല, അല്ലാഹു ഉദ്ദേശിച്ച ഇല്ല. രണ്ടാമത്തെ ആയത്ത് ഞാനാണോ കേട്ടത്, നിങ്ങളാണോ കേട്ടത്? രണ്ടാമത്തെ ആയത്ത് നിങ്ങൾ ഓതിയില്ല, ഇപ്പോഴാണല്ലോ ഓതിയത്. നേരത്തെ ഗൈബ് അല്ലാഹു അല്ലാത്തവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു, ഇവിടെ അറിയിച്ചു കൊടുത്താൽ അറിയുമെന്ന് വന്നല്ലോ. അൽഹംദുലില്ലാ, അതേ വേണ്ടുള്ളൂ, അത്രേ വേണ്ടുള്ളൂ. ഇനി അപ്പൊ ഒരാൾക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുത്താൽ അത് അറിയില്ല എന്ന് നമ്മൾ വാദിച്ചിട്ടില്ലല്ലോ. ഇവിടെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊഹിത്തത് എങ്ങനെയാ? അത് വഹിയല്ലേ. ഹാറൂൻ നബിയുടെ കാലഘട്ടത്തിലും മൂസാ നബിയുടെ കാലഘട്ടത്തിലും സക്കരിയ നബിയുടെ കാലഘട്ടത്തിലും ആദ നബിയുടെ കാലഘട്ടത്തിലും സ്വർഗത്തിലൊക്കെ വെച്ചുണ്ടായ സംഭവ വികാസങ്ങൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ഖുർആനിലൂടെ നമ്മൾ എങ്ങനെ അറിഞ്ഞത്? അത് വഹിയല്ലേ, അത് ഗൈബിയായ കാര്യമല്ലേ. അപ്പൊ ഗൈബിയായ കാര്യങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുത്താൽ അത് അറിയില്ല നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ നിങ്ങളുടെ വാദം എന്താ? ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ബുർദ മജ്ലിസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് കടന്നുകൊണ്ട് കാണുന്നു, അല്ലാഹു റസൂലെ നിങ്ങൾ കാണുന്നില്ലേ എന്ന വിശ്വാസം ശിർക്കാണ്, അതാണ് നമ്മൾ പറഞ്ഞത്. അവിടെ നമ്മൾ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. അല്ലാഹു ആ ഗൈബ് അല്ലാഹു അല്ലാതെ ആർക്കും അറിയുകയില്ല എന്ന് പറയുമ്പോൾ ആയത്തോതി അടുത്ത ശേഷം ഇല്ലാ മനിർത്തലാന്ന് മാത്രമല്ല, ഇല്ലാ മനിർ ഇല്ലാ വിശദീകരിക്കട്ടെ, ഇല്ലാ മനിർത്തലാമിർ റസൂൽ എന്നുണ്ട്. അതിനെ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല, അപ്പോഴേ നിങ്ങൾക്കത് പൂത്തിവെച്ചു എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലാഹു താല അമ്പിയാക്കന്മാർക്ക് വഹി അറിയിക്കൂല, ഗൈബിയായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കൂല എന്ന വാദം ഞാൻ ഇവിടെ വെച്ച് സമർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ഞാനത് പൂത്തിവെച്ചു. അങ്ങനെ വാദം ഞങ്ങൾക്കില്ല, അത് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. മറിച്ച് ഗൈബിയായ കാര്യങ്ങൾ അറിയുന്നവൻ അല്ല മാത്രമാകുന്നു, അത് പറയാനാണത് വിശദീകരിച്ചത്. ഔലിയാക്കൾക്ക് അല്ലാഹു താല ഗൈബിയായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കൂല എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? എന്നാലും ഉമരയുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻഷാല്ലാ ബാക്കി വിശദാംശങ്ങളാണല്ലോ, അതിനിപ്പോൾ ഉമരി പ്രയാസപ്പെട്ട ആവശ്യമില്ല, അതിനേക്കാൾ താഴെയുള്ള ഞാൻ തന്നെ മതി. ആ നിലക്കാണ് ഞാൻ കയറുന്നത്. അപ്പം ഏതായിരുന്നാലും ഇവിടെ അല്ലാഹു തആല ആർക്ക് അറിയിച്ചു കൊടുത്തോ ഒൽക്കത് അറിയും. അത് നബിയോ വലിയോ ഞാൻ അല്ലാത്തവനോ ചിലതോ നബിക്കും അറിയിച്ചു കൊടുക്കൂല, അത് നബിക്കും അറിയൂല. അള്ളാഹു തആല ചില ഗൈബുകൾ അമ്പിയാവിനും അറിയിച്ചു കൊടുക്കും. മഫാതിഹുൽ ഗൈബ് എന്ന് പറഞ്ഞ ഇന്ദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹു ഇല്ലാഹു എന്ന് പറഞ്ഞ ഗൈബുണ്ട്, അത് അല്ലാഹ് പ്രവാചന്മാർക്കും അറിയിച്ചു കൊടുക്കും. ചിലത് അല്ലാഹു തആല പ്രവാചന്മാർക്ക് അറിയിച്ചു കൊടുക്കും, ചിലത് ആപേക്ഷികമായ ഗൈബുണ്ടാവും. അതൊരു പക്ഷെ അല്ലാത്തവരിവിടെ പൈശാചികമായോ അല്ലാതെയോ അറിയുന്ന ആപേക്ഷികമായ ഗൈബുണ്ടാവും. അവിടെ ആർക്കൊക്കെ എന്തൊക്കെ ഏതൊക്കെ അറിയിച്ചു കൊടുക്കും ഇല്ല എന്നതല്ല അടിസ്ഥാന വിഷയം. നേരെ മറിച്ച് മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ടാവുക, വൈബറിയുക എന്ന വിശേഷണം അള്ളാഹുവിന് മാത്രമാണ്. ഒരു നബിക്കുമില്ല, ഒരു വലിയനുമില്ല, ഒരു മഹാനുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ നബിയോടക്കം അള്ളാഹു തആല അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞെന്താണ്? കുൽ പറയണം പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് നബിയോട് അല്ലാഹു തആല പഠിപ്പിക്കുന്നു, സമൂഹത്തോട് പറയാൻ വേണ്ടി അല്ലാഹു തആല ആവശ്യപ്പെട്ടുണ്ടല്ലോ. കുല്ലാ അഖൂദു ലക്കും ഇൻദി ഖസാഇനുല്ലാ വലാ അഅലമുൽ ഗൈബ്. ഈ ആയത്തും ഖുർആനിലുണ്ടല്ലോ, ഈ ഒരു ആയത്തും ഖുർആനിലുണ്ട്. പ്രവാചകരെ താങ്കൾ പറയണം, എന്തു പറയണം? ലാ അഖൂദു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് പറയണം. എന്തു പറയുന്നില്ല? ഇൻദി ഖസാഇനുല്ലാ, അള്ളാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കൽ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, ഞാൻ ഗൈബ് അറിയുകയുമില്ല. വലാ അഖൂലു, ഞാൻ പറയുന്നില്ല. ഇന്നീ മലക്കുൻ, ഞാൻ മലക്കാണെന്നും പറയുന്നില്ല. മൂന്ന് കാര്യം നബിയെ താങ്കൾ പ്രഖ്യാപിക്കണം. ഒന്ന്, അള്ളാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കൽ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. രണ്ട്, വലാ അഅലമുൽ ഗൈബ, എനിക്കൊട്ട് ഗൈബ് അറിയുകയുമില്ല.
വലാ അഖൂൽ ഇന്നി മലക്കുൻ, ഞാനൊരു മലക്കാണ് എന്ന് പറയുന്നുമില്ല. പിന്നെന്താ ഉള്ളത്? ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹ ഇലയ്യ, എനിക്ക് വഹിയായി ലഭിക്കുന്നത് എന്താണോ അതിനെ ഞാൻ പിൻപറ്റുന്നുവെന്ന് മാത്രം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഗൈബ് അറിയും എന്നല്ല ഖുർആൻ പഠിപ്പിച്ചത്. ഖുർആൻ എവിടെയും അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് പറയുമ്പോൾ അവർ ഗൈബ് അറിയും എന്നൊരു പ്രയോഗമില്ല, അവർ ഗൈബ് അറിയില്ല എന്ന ധാരാളം പ്രയോഗമുണ്ട്. താനും അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ആലിമുൽ ഗൈബാണ്, അല്ലാമുൽ ഗുയൂബാണ്, ആലിമുൽ ഗൈബി വസ്സഹാദയാണ് തുടങ്ങിയ പ്രയോഗങ്ങൾ ധാരാളമായി ഖുർആൻ പരിചയപ്പെടുത്തി. എന്നാൽ ഒറ്റ നബിയെ കുറിച്ച് പറയുമ്പോൾ ആ നബി ഗൈബ് അറിയുന്നവരായിരുന്നു എന്ന് പറയുന്ന ഒന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയില്ല. അവർ സ്വാലിഹായിരുന്നു എന്നുണ്ട്, സുദ്ദീഖായിരുന്നു എന്നുണ്ട്, നബിയായിരുന്നു എന്നുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുണ്ട്. എന്നാൽ എവിടെങ്കിലും സ്ഥലത്ത് ആ പ്രവാചകർ ഗൈബ് അറിയുന്നവരായിരുന്നു എന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഈ സൂറത്തുൽ ജിന്നിലായ തന്റെ 26-27 ആയത്തുകൾ, സൂറത്തുൽ ജിന്നിലെ 26-27, അവിടെ ആലിമുൽ ഗൈബി അല്ലാഹുവാണ് ഗൈബ് അറിയുന്നവൻ, അവിടെ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അപ്പൊ ഗൈബ് അല്ലാഹുക്കുള്ളതാണ്. ഫലാ യുദ്ഹിറു, അവൻ വെളിവാക്കില്ല, അലാ ഗൈബിഹി, അവന്റെ ഗൈബിന്റെ മേൽ. അപ്പോൾ ഗൈബ് ആരുടേതാ? അല്ലാഹുവിന്റേത്. അത് വെളിവാക്കി കൊടുക്കില്ല ആർക്ക്? അഹദൻ, ഒരാൾക്ക്. അതാണ് 26-ാമത്തെ ആയത്ത്. അടുത്ത 27-ാമത്തെ ആയത്താണ്. സമസ്തന്റെ ബുക്ക് ചെയ്ത് വെച്ചാൽ 27-ല് ഇല്ലാമിനിർത്തല എന്ന കഷ്ണം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 26-ആക്കി അവതരിപ്പിച്ചു. അതാണ് സമസ്തക്കാർ ചെയ്തത്. മദ്രസ പാഠപുസ്തകത്തിൽ, മദ്രസയിലെ പാഠപുസ്തകത്തിൽ അതൊക്കെ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ആ കാണിച്ചാലും ആ കാണിച്ചാലും. അപ്പോ 26-ാമത്തെ ആയത്ത് ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ എന്ന് അവസാനിക്കുന്നു. 27-ാമത്തായത്താണ് തുടങ്ങുന്ന ഭാഗം. 27-ാമത്തായത്താണ് ആ 27-ാമത്തായത്തിലെ ഇല്ലാ മനിർത്തല്ലാ എന്ന ഭാഗം 26-ലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അർത്ഥം കൊടുത്തതോ, അല്ലാഹു തൃപ്തിപ്പെട്ടവർക്കല്ലാതെ വൈ പറയുകയില്ല എന്ന അർത്ഥവും കൊടുത്തു. സൂറത്തുൽ അൽ ജിന്ന് 26 എന്ന നമ്പറും കൊടുത്തു. അതാണ് സമസ്തന്റെ പാഠപുസ്തകത്തിൽ കാണിച്ച തട്ടിപ്പ്. കേരളത്തിൽ വ്യാപകമായ മുജാഹിദീങ്ങൾ ഒരുപാട് സ്റ്റേജുകളിൽ അത് കാണിച്ചു വായിച്ചു. ആ കാണിച്ചാലോ, സാധനം കാണിച്ചാലോ. മുജാഹിദീങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ അത് എടുത്തു കൊടുത്തു, സ്കാൻ ചെയ്ത് കൊടുത്തിട്ട് അത് ചോദ്യം ചെയ്തു. അവസാനം സുന്നി അഫ്കാലം അൽ മുഅല്ലിം മാസികയിൽ, സമസ്തയുടെ അൽ മുഅല്ലിം മാസികയിൽ ആ ചെയ്തതിനെ ന്യായീകരിച്ചുകൊണ്ട് ലേഖനം പോലും വന്നു. ഏകദേശം ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഏതായിരുന്നാലും ഇല്ലാ മനിർത്തലാ മിർ റസൂലിൻ, അല്ലാഹു റസൂലുമാരായി തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവൻ ഗൈബ് അറിയിച്ചു കൊടുക്കയില്ല. അപ്പൊ എന്ത് മനസ്സിലായി? റസൂലുമാർക്ക് ഗൈബ് അറിയാൻ കഴിയില്ല മനസ്സിലായി. അറിയാൻ കഴിയുമെങ്കിൽ പിന്നെ അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അറിയിച്ചു കൊടുക്കണപ്പോഴാണ് അറിയാൻ കഴിയാതാകുമ്പോൾ. അറിയുമെങ്കിൽ അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അല്ലാഹു അറിയിച്ചു കൊടുത്താൽ അറിയില്ല എന്ന് അറിയാൻ പറഞ്ഞിട്ടുണ്ടോ? ലോകത്തിലാളും പറഞ്ഞിട്ടില്ല, ഒരു മുജാഹിദും പറഞ്ഞിട്ടില്ല, ഒരാളായിട്ട് പറയുകയുമില്ല. അപ്പൊ അല്ലാഹു തല അറിയിച്ചു കൊടുക്കുന്നത് എന്തോ അതവർക്ക് അറിയുന്നു. അത് ആ പ്രവാചകങ്ങൾ വന്ന് ഓതിക്കേൾപ്പിക്കുമ്പോൾ പിന്നെ നമ്മളും അറിയുന്നു. അത് നമുക്ക് വൈബാരെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ മുസാ നബിയുടെ ചരിത്രം നമുക്കറിയാം, അത് വൈബായ കാര്യമാണ്. നമുക്ക് എങ്ങനെ കിട്ടിയത്? അല്ലാഹു തല റസൂലാക്കി വഹി നൽകി, ഖുർആനിലൂടെ വന്നു, ഹദീസിലൂടെ വന്നു, നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നു, നമുക്കത് കിട്ടി, അതോടുകൂടി നമുക്ക് അക്കാര്യം പറഞ്ഞു. അവിടെ എനിക്ക് വൈബ് അറിയാം, എനിക്ക് മുസാ നബിയുടെ ചരിത്രം അറിയാമല്ലോ എന്ന് നമ്മളതിനും പറയാറില്ലല്ലോ. ഏത് വിഷയം അങ്ങനത്തെ, സ്വർഗത്തിലെ കാര്യങ്ങൾ, നരകത്തിലെ കാര്യങ്ങൾ, ഖബറിലെ വിഷയങ്ങൾ, ഖിയാമത്തിലെ വിഷയങ്ങൾ, ഇതൊക്കെ വൈബായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ഏതൊക്കെയാണോ വഹ്യു മുഖേന അല്ലാഹു തആല അറിയിച്ചത് അതറിയുന്നു. അതിനപ്പുറത്ത് വൈബ് അറിയുക എന്നുള്ളത് ഏതുപോലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോ അവർ എന്ന് മുഹിദ്ദീമാലി പറഞ്ഞ കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോ അവർ എന്ന് മുഹിദ്ദീമാലി പറഞ്ഞ ആ പറച്ചിൽ, ആ നിലക്കുള്ള ഒരു അറിയാനുള്ള കഴിവ്, ആ നിലക്കുള്ള ഒരു വൈബറിയുക എന്ന വിശേഷണം ലോകത്ത് ഒരു നബിക്കുമില്ല, ഒരു വലിയരുമില്ല. എന്നാൽ അല്ലാഹു തആലയുടെ വൈബുകൾ വ്യത്യസ്ത രൂപത്തിലാണ്. ചിലത് അല്ലാഹു തആല ആർക്കും അറിയിച്ചു കൊടുക്കില്ല, അതാണ് മഫാത്തിഹുൽ വൈബ് എന്നുള്ളത്. അതേപോലെ 5 കാര്യം, ലാ യഅലമുഹു ഇല്ലാഹു, അല്ലാഹു അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞ 5 കാര്യങ്ങൾ, അത് അല്ലാഹുക്ക് മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. എന്നാൽ മറ്റു ചില വൈബുകൾ അല്ലാഹു തആല ചില പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്നു. ഏത് പ്രവാചകർക്ക് ഏത് കാര്യം അറിയിച്ചു കൊടുത്തോ ആ പ്രവാചകൻ അക്കാര്യം അറിയും. ഏത് പ്രവാചകർക്ക് ഏത് കാര്യം അല്ല അറിയിച്ചു കൊടുത്തുവോ ആ കാര്യം ആ പ്രവാചകൻ അറിയും. ഒരു നബിക്ക് അറിയിച്ചു കൊടുത്ത കാര്യം മറ്റൊരു നബിക്ക് അറിഞ്ഞോളമെന്നില്ല.
ഒരു നബിക്ക് അറിയിച്ചു കൊടുത്തൊരു വിഷയം അല്ലാത്തവർക്കെല്ലാം കിട്ടിക്കൊള്ളമെന്നുമില്ല. ഏത് റസൂലിന് ഏത് ഗൈബ് അല്ലാഹു അറിയിച്ചു കൊടുത്തുവോ അത് ആ റസൂലിന് അറിയാൻ കഴിയും, അറിയിച്ചു കൊടുക്കാത്തപ്പോഴോ അറിയുകയുമില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് മലക്കുകൾ വന്നപ്പോ മുരിക്കുട്ടി അറുത്ത് പാകം ചെയ്ത് പൊരിച്ച് കൊണ്ടുപോയി കൊടുത്തത്. ഗൈബ് അറിയാത്തത് കൊണ്ട് വന്നത് മലക്കുകളാണെന്ന് ഇബ്രാഹിം നബിക്ക് അറിയില്ല. പാകപ്പെടുത്തി കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് ഫഖറബഹു ഇലൈഹി, അടുപ്പിച്ചു കൊടുത്തു, ചോദിച്ചു അലാ തഅ്കുലൂൻ, തിന്നുന്നില്ലേ? പക്ഷെ അവരെ കയ്യതിലേക്ക് നീളുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ ചെറിയ ബേജാറ്, ഫഔജസ മിൻഹും ഖീഫ, അവരെ കാര്യത്തിൽ ഒരു ചെറിയ ബേജാറ് അദ്ദേഹം തോന്നി. അപ്പൊ പൊന്ന് പേടിക്കണ്ട, ഞങ്ങൾ റബ്ബിന്റെ ദൂതന്മാരാകുന്നു. അപ്പോഴാർന്നത് ഇത് മലക്കാളാണെന്നുള്ളത്. ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. അപ്പൊ അല്ലാഹു തന്നെ ഏത് പ്രവാചകർക്ക് ഏത് കാര്യം അറിയിച്ചു കൊടുത്തുവോ അക്കാര്യം ആ അളവിൽ അറിയും. അതറിയില്ല എന്ന ലോകത്ത് എവിടെയും ആരും വാദിച്ചിട്ടില്ല. എന്നാൽ ഗൈബ് അറിയുക എന്നത് അല്ലാഹുക്ക് മാത്രമുള്ള വിശേഷണമാണ്. ഇവിടെ സുന്നികൾ ആരും അല്ലാഹു അറിയിച്ചു കൊടുക്കാതെ അറിയുമെന്ന വിശ്വാസം ഇല്ല. സുന്നികളുടെ വിശ്വാസം പറയേണ്ടത് മുജാഹിദികളല്ലോ, സുന്നികളാ. സുന്നികളുടെ വിശ്വാസം വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന അർത്ഥം പറയൂ പ്ലീസ്. വേറെ അതിന് മുമ്പ് ഈ സൂറത്തുൽ ജിന്നിലെ തഫ്സീറു തിബിരി ഒന്ന് വായിക്കണം. തഫ്സീറു തിബിരിയുടെ കിതാബ് ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കണം. ഞങ്ങൾ നിങ്ങൾ കിതാബ് കൊണ്ടുവരുന്നു പറഞ്ഞിട്ടല്ല ഇവിടെ മുഖാമുഖത്തിന് വരുന്നത്. പറഞ്ഞത് അതാ തഫ്സീർ തിബിരി നിങ്ങൾ കൊടുത്തിട്ടില്ലേ? ഏത് കിതാബ് നിങ്ങൾ കൊടുത്തു തഫ്സീറുമായി ബന്ധപ്പെട്ട്? നിങ്ങൾക്ക് ആയത്തില് തുബരി എന്നല്ല ഒരു തഫ്സീർ എടുത്താലും അല്ലാത്തവന് ഗൈബ് എവിടെയും കിട്ടൂല. അല്ലാഹു അല്ലാത്തവർക്ക് ഗൈബ് അല്ലാഹു അറിയിച്ചു കൊടുക്കാതെ അറിയും എന്ന സുന്നികൾ എവിടെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? എല്ലാ ഗൈബും അറിഞ്ഞു വെച്ചവനും ഇല്ലല്ലല്ല. അങ്ങനെ സുന്നികളെവിടെ പറഞ്ഞു അല്ലാഹുവിനെ വസ്തുവിനെ പോലെ കാണുമ്പോ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോ അവർ അത് അല്ലാഹു അറിയിച്ചു കൊടുത്താണ്. ഞങ്ങളുടെ വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞു വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അതിന്റെ അർത്ഥം ഒന്ന് പറയൂ പ്ലീസ്. അതിന്റെ അർത്ഥങ്ങൾ സുന്നിവിശ്വാസം കളി പറയേണ്ടത്, സുന്നി വിശ്വാസം കളി പറയേണ്ടത് ഞങ്ങൾ പറയും. പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറയും, ഞങ്ങളെ വിശ്വാസം കളി പറയാൻ അറിയാം. ശരി, അതിന്റെ അർത്ഥം അറിയില്ല. ഒമാ തശാവുന ഇല്ല യശാഅല്ലാഹു റബ്ബുൽ ആലമീൻ അർത്ഥം അറിയില്ല. നിങ്ങൾ എന്താ അർത്ഥം വെക്കുന്നത് അറിയില്ലല്ലോ. സുന്നിയുടെ വിശ്വാസം സുന്നിയുടെ പറഞ്ഞു ഞാൻ അർത്ഥം വെക്കുന്നത് വെക്കണ്ട, മുജാഹിദികൾ വെക്കുന്ന അർത്ഥം വെച്ചാൽ മതി. അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ വിഷയം എന്താണ്? ഇവിടെ എന്താ വിഷയം? ഞങ്ങളുടെ വിശ്വാസം ഞാൻ പറഞ്ഞു അല്ലാഹു ഒമാ തശാവുന ഇല്ല യശാഅല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾ വല്ലതും ഉദ്ദേശിക്കുമോ? ഇല്ല. ഞങ്ങൾ വല്ലത് ഉദ്ദേശിക്കണമെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന വിശ്വാസമാണ് സുന്നികളുടേത്. അതല്ലാതെ എന്ത്, ഞാൻ ഒരു ഈ ചോദ്യം ചോദിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുള്ളൂ. ഈ വിശ്വാസമുള്ള സുന്നികൾ എങ്ങനെയാണ് ഗൈബിയായ കാര്യം അല്ലാഹു അറിയിച്ചു കൊടുക്കാതെ അറിയുമെന്ന് പറയുന്നത്? ഞാൻ കൂടുതലൊരു കാര്യം ചോദിച്ചു, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഔലിയാക്കൾക്ക് അല്ലാഹു തആല നൽകുന്ന കഴിവിന്റെ പരിധി എത്രയാണ്? അതാണ് ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ടാണ്. ഗൈബയായ കാര്യം ഒന്നും അറിയില്ല അവർക്ക്. ഔലിയാക്കൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കാത്ത ഒരു കാര്യം ലോകത്തൊരു സൃഷ്ടിക്കും അറിയില്ല എന്നുള്ള വിശ്വാസം തന്നെ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഔലിയാക്കൾക്ക് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഇഷ്ടദാസന്മാർക്ക് അല്ലാഹു നൽകുന്ന കഴിവിന്റെ പരിധി എത്രയാണ്? ശരി, അൽഹംദുലില്ലാ, നല്ല കാര്യം. ഒന്നാമത്തെ പറഞ്ഞിട്ട് രണ്ടാമത്തേക്ക് വരാം. ഒന്നാമത്തെ പറഞ്ഞിട്ട് പറയണല്ലോ. ഒരു ചോദ്യത്തിന് രണ്ടു മണിക്കൂർ നേരം പ്രസംഗിക്കരുത് കൂടുതൽ. രണ്ടു മണിക്കൂർ ഇവിടെ ആകെ പറഞ്ഞിട്ടില്ല. ഇവിടെ പരിപാടി തുടങ്ങിയതിന് ഏഴേകാലിനാണ്, എട്ടേ മുക്കാൽ വിശദം ലഭിച്ചു. ഇപ്പൊ ആകെ അരമണിക്കൂറായിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾ പറയാൻ പാടില്ല, നീട്ടിട്ടില്ലല്ലോ. നിങ്ങളിപ്പോ രണ്ട് കാര്യം പറഞ്ഞു, ആ രണ്ടും പറയണ്ടേ? ആ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ലേ? ദേശം കുറച്ചൊക്കെ നമുക്ക് അനുവദിച്ചു തരും, നമ്മൾ കിട്ടിയ സ്റ്റേജല്ലേ. അവിടെ നിങ്ങൾക്ക് മാത്രം പറ്റുള്ളൂ, നിങ്ങൾക്ക് എത്രയും പറയാന്നു നമ്മൾ പറയാൻ പാടില്ല, അത് ശരിയല്ലല്ലോ. ആയിക്കോട്ടെ. ഇപ്പൊ ഇവിടെ അല്ല കൊടുത്തെങ്കിലേ അറിയിച്ചു കൊടുത്തെങ്കിലേ അറിയുള്ളൂ എന്ന് സുന്നികൾ വിശ്വസിക്കുന്നു എന്നൊരു ന്യായം പറഞ്ഞതുകൊണ്ട് ഇനി ആരെപ്പറ്റി എന്തും പറയാന്നാണോ? അതെ, സുന്നിയാൾ വിശ്വസിച്ചു പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരാൾ ഞാനത് വിശ്വസിക്കുന്നു ഒരു ന്യായം പറഞ്ഞു വെച്ചാൽ പിന്നെ ആരെ കുറിച്ചും എന്തും പറയാന്നാണോ? അങ്ങനെ ഇപ്പൊ ആർക്കും എന്തും പറഞ്ഞൂടെ? ലോകത്തുള്ള എവിടുന്ന് വിളിച്ചാലും ആരും കേൾക്കുന്ന ഒരുത്തും വിശ്വസിക്കുന്നത് പറയുന്നത് അത് അല്ല ഉദ്ദേശാലേ ഉള്ളൂ ഞാൻ വിശ്വസിച്ചത് എന്ന് പറഞ്ഞാൽ ലോകത്തിന് ശിർക്ക് ഉണ്ടാവോ? ലോകത്ത് ശിർക്ക് ഉണ്ടാവോ? അല്ലാഹു റസൂലിനോട് സ്വഹാബി എന്ന് പറഞ്ഞ എന്താണ്? മാഷാ അല്ലാഹു വശിഖത്ത, അല്ലാഹുവും നബിയെ താങ്കളും ഉദ്ദേശിച്ച നടക്കുക. നബി എന്താ പറഞ്ഞത്? ഇതെന്താ വിശ്വസിച്ചു ചോദിച്ചോ? എന്റെ വിശ്വാസം എന്താ? അല്ലാഹു ഉദ്ദേശിക്കാതെ ഞാൻ ഉദ്ദേശിക്കുന്നതാണോ, അത് അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണോ എന്നല്ല ചോദിച്ചത്. ഒറ്റ വാക്കിലാ മറുപടി, അജഅൽതനീദില്ലാഹി നിദ്ദൻ, നീ എന്നെ അല്ലാഹുവിനോട് തുല്യനാക്കുകയാണോ? വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച. ഇവിടെ ഉമ്മരി പറഞ്ഞല്ലോ വാള് തൂക്കിയിടാൻ മരം വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോ നബി എന്താ ചോദിച്ചത്? എന്ത് മരങ്ങൾ വിചാരിക്കുന്നത്? അല്ല ഉദ്ദേശിക്കാത്തൊരു മരാണോ, അല്ല കഴിവ് കൊടുക്കാത്തൊരു മരാണോ, സ്വയം കഴിവുള്ള മരാണോ, ഇരാഹായ മരാണോ എന്നല്ല ചോദിച്ചത്. നേരെ മറിച്ച്
ഹാദ കമ ഖാല ഖൗമു മൂസാ ലി മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാലഹും അലിഹ. ഒരു ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെ നിങ്ങൾ കേൾക്കി, നിങ്ങൾ ചോദിച്ച അത്രയും സമയം കേറി. ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്ന മറുപടി ഇമാം തിർമുദി ഉദ്ധരിച്ച സംഭവമാണ്. അപ്പൊ അവിടെ ഒന്നും ഈ ഒരു ഒരു മുടന്തൻ ന്യായം പറഞ്ഞാൽ പിന്നെ ലോകത്ത് ഏത് ശിർക്കും ന്യായീകരിക്കാൻ പറ്റുന്നു. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ ഹദീസും പഠിപ്പിച്ചിട്ടില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അള്ളാഹുവിൽ പങ്കു ചേർക്കലാം. അപ്പൊ അല്ലാണ്ട് വിശ്വസിച്ചവനെ ശിർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? അല്ലാണ്ട് വിശ്വസിച്ച ഒരാക്കല്ലേ അള്ളാഹുവിൽ പങ്ക് ചേർക്കാൻ പറ്റുക? പങ്ക് ചേർക്കണമെങ്കിലും വേണ്ടേ ആദ്യം അല്ലാണ്ട് വിശ്വസിക്കാം, അല്ലാക്ക് പങ്കുകാരനെ സ്ഥാപിക്കുക. അപ്പൊ ആദ്യം അള്ളാഹിനെ വിശ്വസിക്കണം, എന്നിട്ട് ആ അള്ളാഹുവിന് ഒരു പങ്കുകാരനെ സ്ഥാപിക്കുന്നു, അപ്പോളാ ശിർക്കാവുക. അപ്പൊ ശിർക്കാവണി തന്നെ അള്ളാഹിനെ വിശ്വസിച്ചോളാം, അപ്പോളാ ശിർക്കാവുള്ളൂ. അതുകൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചാലേ ഉണ്ടാവുള്ളൂ എന്നാ ഞങ്ങളെ വിശ്വാസം. അല്ലാ ഖുർആൻ പറഞ്ഞത് എന്ന് സമാധാനത്തിന് ഓതിച്ചുകൊണ്ട് നിങ്ങളെ വിശ്വാസം തൗഹീദാകുന്നില്ല. അതിനപ്പുറത്ത് നിങ്ങളിവിടെ മാലയിൽ മൗലിദുൽ റാതിബിൽ ഖുതുബിയത്തിൽ ഈ സമൂഹത്തിലെല്ലാം പ്രചരിപ്പിക്കുന്ന വിശ്വാസം എന്താ? ലോകത്തെ എവിടുന്ന് വിളിച്ചാലും മഹാന്മാർ കാണും, കേൾക്കും, അറിയും, അവരിടപെടും, അവര് വരും, സഹായിക്കും, അറിയും എന്നാണ് വിശ്വസിക്കുന്നത്. അത് അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്തതാണ്, അത് അള്ളാഹ് ഉദ്ദേശിച്ചാലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ലോകത്ത് ആർക്കും ആരെ പറ്റിയും അത് വിശ്വസിച്ചൂടെ? ലോകത്ത് ആർക്കും ആരെ കുറിച്ചും ആ വിശ്വാസമൊക്കെ വെച്ചുകൊടുക്കുക എന്നൊരു ഓ ന്യായം പറയുന്നത് അള്ളാഹ് ഉദ്ദേശിച്ചാലാണ് എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥമുള്ളത്? അപ്പൊ അങ്ങനെ ഒന്ന് റബ്ബ് വെച്ചിട്ടില്ല. അതിനാണ് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം, അള്ളാഹ് കൊടുക്കുന്ന കഴിവിന്റെ പരിധി എത്രയെന്ന്. ആ കഴിവിന്റെ പരിധിയാണ് സബബ് മുസബ്ബബാത് എന്ന് പറഞ്ഞത്. സബബ് മുസബ്ബബാത്, കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞതാണ് ആ പരിധി. അതാ ഖുർആൻ പഠിപ്പിച്ചത്, എല്ലാത്തിനും അള്ളാഹ് സബബ് വെച്ചു എന്നത്, എല്ലാത്തിനും സബബ് വെച്ചു. വിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിച്ച കാര്യമാണ്. ലോകത്ത് റബ്ബ് വെച്ച ഏതൊക്കെ സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾക്കൊക്കെ അല്ലാഹു തആല സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സബബിന് ഉള്ളിലാണ് ഔലിയാക്കളും അമ്പിയാക്കളും എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അല്ലാഹു തആല ഒരാളോടും അവരുടെ കഴിവിനപ്പുറം കീർത്തിക്കുകയില്ല. അതേതാ കഴിവ്? ഓരോ നഫ്സിനോടും അതിന്റെ കഴിവിനപ്പുറം കീർത്തിക്കുകയില്ല. ഖുർആനായത്ത് മുദീൻ ശൈഖിനും ബാധക, എനിക്കും ബാധക, നിങ്ങൾക്കും ബാധകാണല്ലോ. ഖുർആനിൽ പറഞ്ഞ ഏത് നിയമങ്ങളും മുഹിദ്ദീൻ ശൈഖിനും നമുക്ക് എല്ലാവർക്കും ബാധക. മുഹിദ്ദീൻ ശൈഖിനെ കുറിച്ച് കഴിവ് ഏറെ ഉണ്ട്, അവിടെ മൂപ്പിനെ കുറിച്ച് അധികം നിയമമുണ്ട്, നമുക്ക് അത്ര കഴിവില്ല, നമുക്ക് നിയമം കുറച്ച് കുറവാണ് എന്നൊന്നുണ്ടോ? ഓരോരുത്തരെ കഴിവിന്റെ ഏറ്റവും വ്യത്യാസം നോക്കിയിട്ടാണോ അത് നിയമം ബാധകാകുന്നത്? അല്ല. അത് ഏതാ കഴിവ്? ആ കഴിവാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ തോക്കത്ത് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രയോഗങ്ങൾ സബബിന്റെ അടിസ്ഥാനത്തിൽ, സബബുകൾക്കതീതമായി കാരണങ്ങൾക്കതീതമായി പ്രവർത്തിക്കാനുള്ള കഴിവ് അത് മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹുവിന് മാത്രം. സബബുകളെ സബബുകളാക്കി വെച്ചവനാരോ, കാരണങ്ങളെ കാരണങ്ങളാക്കി വെച്ചവനാരോ ആ മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹ്, അവൻ മാത്രമാണ് സബബുകൾക്കതീതമായി പ്രവർത്തിക്കുന്നത്. ബാക്കി എല്ലാ സൃഷ്ടികളും, ജിന്നാവട്ടെ, ഇൻസാവട്ടെ, അമ്പിയാക്കളോ ഔലിയാക്കളോ ശൈത്താന്മാരോ മലക്കുകളോ ഏതു സൃഷ്ടിയാവട്ടെ, ആ സൃഷ്ടികളെല്ലാം അവയുടെ സബബന്തോ ആ സബബിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതാണ് റബ്ബ് നിശ്ചയിക്കുന്ന കഴിവുകൾ. അതിനപ്പുറത്ത് ഔലിയാക്കന്മാർക്കായിട്ട് വേറെ പ്രത്യേകിച്ച് കഴിവ്, അമ്പിയാക്കന്മാർക്ക് വേറെ കുറെ കഴിവ്, മുഅ്മിനീങ്ങൾക്ക് വേറെ കുറെ കഴിവ്, മുനാഫിഖീങ്ങൾക്ക് വേറെ കുറച്ചും കൂടി കുറഞ്ഞ കഴിവ്, അതേപോലെ അവിശ്വാസികൾക്ക് വേറെ കുറെ കഴിവ്, അങ്ങനെ ഒരു കഴിവിനെ വേർതിരിച്ച് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യം ഇവിടെ പറഞ്ഞത്, ഒന്ന് വൈബ് അറിയാൻ അല്ലാഹ്ക്ക് കഴിയൂ, ആലിമുൽ വൈബ്, വൈബ് അറിയുന്നവൻ അല്ലാഹയാണ്. അല്ലാമുൽ ഗുയൂബ്, വൈബ് അറിയുന്നവൻ അല്ലാഹയാണ്. നബിയോട് അല്ലാഹു തആല പ്രഖ്യാപിപ്പിച്ചു, ലാ അഅലം വലാ അഅലമുൽ ഗൈബ, എനിക്ക് വൈബ് അറിയുക ഇല്ല എന്നും നബിയെ താങ്കൾ പറയണം എന്ന് കൂടി ഖുർആൻ പറയുന്നു. അതോടൊപ്പം കഴിവ് എന്ന് പറഞ്ഞ ഇതാണ് സബബിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് റബ്ബ് നിശ്ചയിച്ച സബബുകൾ എന്തോ അത് പ്രകാരം ചെയ്യും, അതിനപ്പുറമില്ല. ശരി, അൽഹംദുലില്ലാ. സബബ് സുന്നികളും സബബിനനുസരിച്ച് തന്നെയാണ്. അല്ലാഹു മുസബ്ബുൽ അസ്ബാബാണ് സുന്നികൾ വിശ്വസിക്കുന്ന തന്നെ. അംബിയാക്കളുടെ സബബ് എന്താ? മുജിസത്താണ്. ഔലിയാക്കളുടെ സബബ് എന്താ? കറാമത്താണ്. അതെ, അതിനോട് ചോദിക്കുന്നത് ആ കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്, നിങ്ങൾ ബേജാറാണ്ട. അതേപോലെ തന്നെ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ രോഗം തരുന്നവൻ അല്ലാഹുവാ, ഖുർആനിലില്ലേ? രോഗം ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ ഡോക്ടർ എത്തിയെന്നു, എന്റെ സഹോദരന്റെ ക്യാൻസർ രോഗം മാറ്റിയത് മെഡിക്കൽ കോളേജിലെ ഇന്ന ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അവിടെ ശിർക്ക് വരുന്നില്ല? എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് വരുന്നില്ല? ഈ രൂപത്തിൽ തന്നെ അവിടെ സബബ് അതാണ്. ഇവിടെ ഔലിയാക്കളാകുമ്പോ സബബ് എന്താ? കറാമത്താണ്. അതിന്റെ അല്ലാഹു ഖുർആനിലൂടെ ആയത്ത് എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. എന്താ അർത്ഥം? ശരി, അൽഹംദുലില്ലാഹ്. ഖൈർ, മനസ്സിലാവുന്ന പ്രതീക്ഷയുണ്ട്.
അല്ലെങ്കിൽ ആ ഉദാഹരണം തന്നെ മതി, നിങ്ങളെടുത്ത ഉദാഹരണവും നിങ്ങൾ ഓതിയ ആ ആയത്തും മാത്രം മതി സബബ് ക്ലിയർ ആവാൻ. ഡോക്ടറാണ് ആ രോഗം സുഖപ്പെടുത്തിയത് നമ്മൾ പറയുന്നു. എങ്ങനെ? ഡോക്ടറെ സബബ് എന്താണോ ആ സബബിന്റെ സ്ഥാനത്തിൽ സംശയമില്ല. അതെന്താ? ഡോക്ടർ പരിശോധിച്ചു, അവന്റെ രോഗം എന്താ മനസ്സിലാക്കി, മരുന്ന് എഴുതി കൊടുത്തു, ആ മരുന്ന് പോയി വാങ്ങിക്കഴിച്ചു, കുടിച്ചു, അല്ലാഹുവിന്റെ ഇതിനു പ്രകാരം ശിഫയായി. ഇനി മൊഹിദീൻ ശൈഖിനെ വിളിച്ചിട്ട് എന്ത് രോഗം സുഖമാക്കണം എന്ന് പറയുമ്പോൾ എന്താണ് ആ സബബ്? ആ സംഭവം എന്താ? മൊഹിദീൻ ഷെയ്ഖ് കറാമത്തായിക്കോട്ടെ. ആ കറാമത്ത് എങ്ങനെ? ഷെയ്ഖ് ഇപ്പോൾ ഇറാഖിലെ ബഗ്ദാദ് ഖബർ കിടന്നിട്ട് നമ്മൾ പരിശോധിക്കും, നമ്മളെ പ്രശ്നം എന്താ മനസ്സിലാക്കും, എന്നിട്ട് തൽക്കാലം മരുന്ന് അവിടെ നിന്ന് നിർദ്ദേശിക്കും, അങ്ങനെ അത് പ്രകാരം രോഗം സുഖം. അതാണോ? അല്ല. എന്നാ കറാമത്ത് ആ പറഞ്ഞ സബബേ അല്ല, അങ്ങനെയുള്ള സബബേ അല്ല കറാമത്ത്. അതാ വ്യത്യാസം, അതങ്ങനെ മനസ്സിലാക്കേണ്ടത്. ആ അത് ഞാൻ പറഞ്ഞു. ഇവിടെ കറാമത്ത് എന്നുള്ള ഈ പറഞ്ഞ രൂപത്തിൽ സബബേ അല്ല. ആ കറാമത്തിൽ അത് ആരിലൂടെ പ്രകടമായോ അവർക്കതിൽ യാതൊരു പങ്കുമില്ല, ഒരു പങ്കുമില്ല. എന്നാ മറ്റൊരു പങ്കുണ്ട്? ഡോക്ടറെ വിഷയത്തിൽ പങ്കുണ്ട്, അതാ വ്യത്യാസം. ഡോക്ടറെ കാര്യത്തിൽ പങ്കുണ്ട്, ഡോക്ടർക്ക് എങ്ങനെ കിട്ടുന്നത്? ഓ പരിഹരം ഇരുന്നിട്ട് ഇങ്ങനെ ഇൽമ കിട്ടില്ല. അല്ലല്ല, ഡോക്ടർ ഇവിടെ പിന്നെ ഡിഗ്രിക്ക് ചേർന്ന് ഇങ്ങനെ കേക്ക് മുഴുവൻ കേട്ട് പറയും. ഡോക്ടർ ഇവിടെ പോയി ഡിഗ്രിക്ക് ചേർന്ന് പഠിച്ച് കെസ്ബിയായി ഉണ്ടാക്കിയിട്ട ഇൽമ അത്. ഓൻ പരീക്ഷ എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നിട്ടാണ് ഓൻ ഇവിടെ ചെയ്യുന്നത്. അതെങ്ങനെയാണ് അവരാക്കന്മാർ കറാമത്വം? അവർക്ക് ഈ നിലക്കുള്ള ഒരു പങ്കും ഒരു സബബും അതിൽ നിശ്ചയിച്ചിട്ടില്ല. നേരെ മറിച്ച് അള്ളാഹു തല നേരിട്ട് നടപ്പാക്കുന്നു. അള്ളാഹു കേൾക്കുന്നു, നിങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ തുള്ളി കൊടുക്കല്ലേ. അള്ളാഹു തല നേരിട്ട് നടപ്പാക്കുന്നു ഈ വലിയന്, ഈ നബിക്ക് അതിൽ യാതൊരു പങ്കുമില്ല. മറ്റൊരുത്തോ പങ്കുണ്ട്. ഏതില്? ഇല്ലാ വുസ്അഹാ, ഇല്ലാ വുസ്അഹാ എന്ന് പറഞ്ഞിടത്ത് പങ്കുണ്ട്. ഈ അല്ലെങ്കിൽ ഈ കറാമത്താണ് നിങ്ങൾ പറഞ്ഞ സബബെങ്കിൽ, ഈ കറാമത്താണ് നിങ്ങൾ പറഞ്ഞ സബബെങ്കിൽ, ഇവിടെ ഒരു മനുഷ്യൻ വണ്ടി തട്ടി ആക്സിഡന്റ് ആകുന്നു. മൊഹിദീൻ ഷെയ്ഖ് ഇറാഖിലെ ഖബറിൽ ഇങ്ങനെ മിണ്ടാതെ കിടക്കത് കണ്ടിട്ട് മൂപ്പര് കുറ്റക്കാരനാവോ? നമ്മൾ റോഡ് സൈഡിൽ, നമ്മൾ ഞാനോ നിങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്നു, ഞാനോ നിങ്ങൾ റോഡ് സൈഡിൽ രംഗം കണ്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കാൻ പറ്റി, നമ്മൾ രക്ഷിച്ചില്ല, നമ്മൾ കുറ്റക്കാരനാകുമോ? കുറ്റക്കാരനാകും. രക്ഷപ്പെടുത്തിയാൽ കൂലി കിട്ടുമോ? കൂലി കിട്ടും. മൊഹിദീൻ ഷെയ്ഖ് ഖബർ കിടക്കുന്ന ഇറാഖില് അദ്ദേഹം കാണാൻ, അവിടെ ആക്സിഡന്റ് നടക്കാൻ പോണത്, രക്ഷപ്പെടുത്താൻ കഴിയും, മൂപ്പര് രക്ഷപ്പെടുത്തിയില്ല, കുറ്റക്കാരനാകുമോ? നിങ്ങൾ പറയാം കുറ്റക്കാരനാകുന്നു. എന്താ മൂപ്പരെ കഴിവല്ലത്? നിങ്ങൾ പറഞ്ഞ സംഭവല്ലേ കറാമത്തെ സംഭവമാണെങ്കിൽ മൊഹിദീൻ ഷെയ്ഖിന് കഴിവല്ലത്? അപ്പൊ ഷെയ്ഖ് രക്ഷപ്പെടുത്താൻ കുറ്റക്കാരനാവൂലേ? ഇനി രക്ഷപ്പെടുത്തിയാൽ മൊഹിദീൻ ഷെയ്ഖ് കൂലിട്ടോ? നിങ്ങൾ കേക്ക് കേക്ക് പ്രതീക്ഷയുണ്ട്. മൊഹിദീൻ ഷെയ്ഖ് കൂലി കിട്ടുമോ? മൊഹിദീൻ ഷെയ്ഖ് ഇറാഖിലെ ഖബർ കിടന്നിട്ട് ഇവിടെ വിളിക്കണ മനുഷ്യന്മാരുടെ വീട്ടിലൊക്കെ വരുന്നു, അവിടെയൊക്കെ ഹാജരാകുന്നു, ഓരെല്ലാ പ്രശ്നവും തീർത്തു കൊടുക്കുന്നു, ഇതിനൊക്കെ മൊഹിദീൻ ഷെയ്ഖിന് കൂലി കിട്ടുമോ? ഇല്ലേ. കൂലി കിട്ടുമെന്നാണെങ്കിൽ മരിച്ചപ്പോഴും അമൽ അവസാനിച്ചിട്ടില്ല എന്ന് പറയണ്ടോ? ഷെയ്ഖിന്റെ മരണത്തോടുകൂടി അമലുകൾ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും അമലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാഖില് ബഗ്ദാദിലെ പള്ളിക്ക് വാങ്ങി കൊടുക്കുമ്പോഴെങ്കിലും ഷെയ്ഖ് നിസ്കരിക്കാൻ പള്ളിക്ക് വരണം കബർന്ന്. കാരണം എന്താ? വാങ്ങൂപ്പര് കേൾക്കുന്നുണ്ട്, ഇജാബത്ത് ഉപ്പര് ചെയ്യുന്നുണ്ട്, ഇഖാമത്ത് തുടക്കണ അറിയുന്നുണ്ട്, നിസ്കാരം തുടങ്ങണ അറിയുന്നുണ്ട്, ഉപ്പര് അവിടെ മിണ്ടാതെ കിടക്കുക, കുറ്റം കിട്ടൂല. നിങ്ങൾ പറഞ്ഞ സംഭവമാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞ കറാമത്ത് അങ്ങനത്തെ സബബേ അല്ല. നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് കേൾക്കുള്ളൂ, വേറെ കേൾക്കൂല. കറാമത്ത് അങ്ങനത്തെ സബബേ അല്ല. അവിടെയാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റിയത്, അതുകൊണ്ടാണ് ശിർക്കിലേക്ക് പോയത്. അല്ലാഹു ഉദ്ദേശിച്ചതേ ഉള്ളൂ എന്നാണ് വിചാരിച്ചു വെച്ചാൽ പിന്നെ അതൊന്നും ശിർക്കാകൂല എന്ന് ചില ഉസ്താദുമാര് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോ അതങ്ങനെയാണ് വിശ്വസിച്ചു പോയി. അവിടെയാണ് അബദ്ധം പറ്റിയത്. കറാമത്ത് മുഴുജത്തുകൾ ഈ നിലക്ക് റബ്ബ് വെച്ച ഈ സബബുകളുടെ പരിധിയിൽ വരുന്ന ഒന്നേ അല്ല. അവർക്കതിൽ യാതൊരു പങ്കുമില്ല, യാതൊരു പങ്കും അവർക്കില്ല. നേരെ മറിച്ച് ആയത്തുകൾ മുഴുവൻ റബ്ബില്ലെന്നു മാത്രം. മറ്റിടത്തോ ചില പങ്കുകൾ ഈ മനുഷ്യന്മാർക്ക് റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരമുണ്ട്. എന്ത്? ഇവിടെ മുഖാമത്തിന് ഞങ്ങളൊക്കെ വന്നത്, ഇവിടെ ഒരുപാട് മനുഷ്യന്മാരുണ്ടല്ലോ, എന്താ ഓരോ നമ്മുടെ കയറിക്കാത്തത്? അതാണ് സബബും സബബാ കാര്യകാരണങ്ങൾ. ഞങ്ങളതൊക്കെ കുറച്ച് അവിടെ ഇവിടെ നടത്തി, നിങ്ങളെ തട്ടിപ്പൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങളെ വിളിച്ചാൽ നല്ലതെന്ന് വിളിക്ക് തോന്നി, അതുകൊണ്ട് വിളിച്ചു. ഒരു സാധാരണക്കാരൻ ഇവിടെ കയറി ചിലപ്പോൾ അങ്ങനെ തന്നെ പറ്റിക്കോളുന്നില്ല. അതെങ്ങനെയുണ്ടായി? അതാണ് സബബുകൾ കാര്യകാരണങ്ങൾ. വായിച്ചും പഠിച്ചും അന്വേഷിച്ചും ചോദിച്ചും അറിഞ്ഞും അനുഭവത്തിൻ്റെ സ്ഥലത്തൊക്കെ കിട്ടുന്ന ഇൽമുകൾ, അതാണ് സബബുകൾ. എന്നാൽ കറാമത്തിലൂടെ കിട്ടുന്ന ഇൽമ് സബബല്ല, മുഴുജത്തിലൂടെ കിട്ടുന്ന ഇൽമ് സബബല്ല. അത് റബ്ബ് സുബ്ഹാനഹു വതആല നേരിട്ട് അവർക്ക് നൽകുന്നു. റബ്ബ് എന്ത് കൊടുത്തോ അത് കിട്ടും. അതിനപ്പുറത്തേക്ക് ഒരു ലെവറേജ് അവർക്കില്ല, അവർക്കതിനൊരു പങ്കുമില്ല, ഒരു പങ്കും അവർക്കില്ല.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കറാമത്താണ് സബബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന ഓരോ ആക്സിഡന്റിനും ഇവിടെ മരിച്ചെടുക്കുന്ന എല്ലാ ഔലിയാക്കന്മാരും കുറ്റക്കാരാകും എന്ന് നിങ്ങൾ പറയേണ്ടി വരും. കാരണം എന്താ, ഒഴുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്, ഒഴുക്ക് അറിയുന്നുണ്ട്, സഹായിക്കാൻ പറ്റുന്നുണ്ട്, എന്നിട്ട് പോലും ഉണ്ട്. അതൊക്കെ നമുക്കോ അവിടെ ഉണ്ടെങ്കിലേ കാണുള്ളൂ, അങ്ങനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുള്ളൂ എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റത്തുണ്ടെങ്കിൽ നമ്മൾ കുറ്റക്കാരാവില്ല. അപ്പൊ ആ വുസ്ഇ എന്ന് പറഞ്ഞതില് കറാമത്തിനെ കൂട്ടാവതല്ല, മുഴുജത്തിനെ കൂട്ടാവതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ ആയത്ത് ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, ഇത് ആരാ പറഞ്ഞു അറിയോ? സക്കരിയാന് മറിയം ബിബി, മറിയം ബിബിയാണ്, മറിയം ബിബിയാണ് പറഞ്ഞത്. മറിയം ബിബിയുടെ മുമ്പിലേക്ക് സക്കരിയ നബി അലൈഹി സ്വലാം വരുമ്പോൾ കുല്ലമാ ദഖല അലൈഹ സക്കരിയ അൽ മിഹ്റാബ് വജദ ഇൻദഹ റിസ്ഖ ഖാല യാ മറിയം അന്ന ലക ഹാദ ഖാലത് ഹുവ മിൻ ഇൻദില്ലാ ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. സൂറത്ത് ആലി ഇംറാനിലാണ് വചനം. കടന്നു വരുമ്പോഴേക്ക് ഭക്ഷണം കാണുന്നു മറിയമ്മിന്റെ മുമ്പിൽ, ചോദിക്കുന്നു എവിടുന്നാണ്, പറഞ്ഞത് എന്താ, റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ റബ്ബ് നൽകുന്നു. ശരിയാണ്, അല്ലാഹ് കൊടുക്കുന്നതിന് കണക്കില്ല, അല്ലാഹ് കൊടുക്കുന്ന യാതൊരു കണക്കുമില്ല, ഒരു അംശമില്ലല്ലോ. കണക്കില്ലാതെ കൊടുക്കുന്നവനാ പഠിച്ചു, നമ്മളൊക്കെ കൊടുത്താൽ കണക്കുണ്ടാവും, അല്ലാഹ് കൊടുത്താലോ ഒരു കണക്കുമില്ല. അടുത്ത ആയത്ത് എന്താ, ഇത് മറിയം ബിബി ആരോടാ പറഞ്ഞത്? സക്കരിയ നബിയോട്. കേൾക്കി കേൾക്കി, മറിയം ബിബി ഇത് പറയുന്നത് നിങ്ങൾ ഓരോ ആയത്തല്ലേ, ഇനി പറയുന്നത് വിടലി. ആ അടുത്തായത്ത് നമുക്ക് എടുക്കാന്ന്, തൊട്ടടുത്ത ആയത്ത് ഓതിട്ട് പോലെ അപ്പുറത്തേക്ക് പോലെ. മറിയം ബിബി ഇത് പറയുന്നത് മറിയം ബിബി പറയുന്നത് സക്കരിയ നബിയോട്. തൊട്ടടുത്തായത്തെന്താ, ഇത് കേൾക്കേണ്ട താമസം സക്കരിയ നബി റബ്ബിനോട് ദുആ ചെയ്തു. അപ്പൊ കറാമത്ത് കണ്ട സക്കരിയ നബി ബീത്താത്ത നിങ്ങൾ ഉണ്ടായിട്ട് ഞാൻ എടുക്കാറാകണത്, എനിക്ക് കുട്ടിനെ വേണോ എന്നല്ല പറഞ്ഞത്. പിന്നെ ഒരു പേജിന് ഏറ്റവും അടിയിലാണ് ബിഗോയിലി ഹിസാബ് കാണാം, അടുത്ത പേജ് മറിച്ചാൽ മേലുണ്ടാകും. അവിടെ വെച്ച് സക്കരിയ നബി റബ്ബിനോട് ദുആ ചെയ്തു. അപ്പൊ കറാമത്ത് നേർക്കു നേരെ കണ്ട സക്കരിയ നബി ചെയ്തത് കറാമത്ത് ആരിലൂടെ പ്രകടമായോ അവരോട് തേടതല്ല. ബിഗോയിലി ഹിസാബ് എന്ന് പറഞ്ഞിട്ട് പോലും ഇന്നല്ലാഹ യർസുഖു അല്ലാഹ നൽകുന്ന, അപ്പൊ ചോദിക്കണ്ടാ അല്ലാഹനോട്, ബലോടല്ല. ആ അത് ഇതല്ല, അവിടെ നിങ്ങൾക്ക് പഴിച്ചത് അത് സബബാണ്, അത് സബബ. അതാ പറഞ്ഞ നിങ്ങൾക്ക് അവിടെ പഴിച്ചത് ഞാൻ പറഞ്ഞുതരാ. അപ്പൊ ഇനി പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി വിചാരിച്ചു. അപ്പൊ ഇന്നല്ലാഹ യർസുഖു അല്ലാഹു നൽകുന്നു, മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, ബിഗൈരി ഹിസാബ് കണക്കില്ലാതെ എന്ന് സക്കരിയ നബിയോട് മറിയം ബിബി പറയുന്നു. ആ കറാമത്ത് നേക്കു നേരെ കാണുന്നു, റബ്ബിൽ നിന്നാണെന്ന് പറയുന്നു, കണക്കില്ലാതെ കിട്ടുമെന്ന് പറയുന്നു. എന്നാ എനിക്കും കുറച്ച് തരുമോ എന്ന് മറിയം ബിബിയോടല്ല ചോദിച്ചത്, പിന്നെ പഠിച്ചോനെ നീ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനിക്കും കുറച്ച് റബ്ബാണ് നൽകുന്നവൻ, നൽകുന്നവനോടാ ചോദിക്കേണ്ടത്. നൽകുന്നവനാരോ അവനോടാ ചോദിക്കേണ്ടത്. ചോദിച്ച് വാങ്ങിയിട്ട് കൊണ്ടുപോകണം, അവിടുന്ന് കൈയിട്ട് വാങ്ങാനല്ല പഠിപ്പിച്ചത്. ആരാണോ കൊടുക്കുന്നവൻ അവനോട് ചോദിക്കണം. അപ്പൊ കറാമത്ത് കണ്ടവർ അതാണ് ചെയ്തത്. കറാമത്ത് കണ്ടിട്ടില്ലാത്ത, കണ്ടവനെ കണ്ടിട്ടില്ലാത്ത, കേട്ടീമ കേട്ട് പോകുന്ന നമ്മൾ എന്തെയ്ത്, ഒരു കറാമത്ത് ഉണ്ടല്ലോ നമ്മൾ അവിടെ പോയി ചോദിക്കുക എന്ന് തീരുമാനിച്ചത്, അതാണ് വ്യത്യാസം. അപ്പൊ ഡോക്ടർ തോന്നാ, ഡോക്ടർ ദോ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് രൂപത്തിലാണ് പഠിച്ചോ കൊടുക്കുന്നത്. ഒന്ന് സബബുകൾ, അതത്രയും നേരം പറഞ്ഞത് സബബുകൾ. ആ റബ്ബ് വെച്ച സബബാണ് ദുനിയാവിൽ എല്ലാ കാര്യത്തിലും അല്ലാഹു തആല സബബ് നിശ്ചയിച്ചിട്ടുണ്ട്, എല്ലാത്തിനും സബബുണ്ട്. ആ സബബിന് അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് അതൊക്കെ. ആ സബബുമായി ബന്ധപ്പെടണം. അവിടെ അല്ലാണ് ചോദിച്ചാൽ ഓൻ കാഫിറായി പോകും. പഠിച്ചോനെ എനിക്കൊരു ഒരു പാക്കറ്റ് പാരസെറ്റമോള് വേണം എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ? പറ്റൂതല്ലോ. ആ കാഫിറാവും, അല്ലാനെ പരിഹസിക്കലാം, അല്ലാനെ പരിഹസിക്കലാം, അല്ലാനെ പരിഹസിക്കലാണ്. ആ സബബിനടിസ്ഥാനത്തിൽ അല്ല റബ്ബ് ചെയ്യുന്നത്, റബ്ബ് ചെയ്യുന്ന സബബിന് അപ്പുറത്താണ്. തെളിവുണ്ട്, റബ്ബിനെ സൃഷ്ടിയോട് തുല്യപ്പെടുത്തി, റബ്ബിനെ സൃഷ്ടിയോട് തുല്യപ്പെടുത്തി. അതാണ് മൻ ശബ്ബഹല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫർ. അത് തുല്യപ്പെടുത്തല്. പത്ത് രൂപ വായ്പാങ്ങാൻ പോകുക, എവിടുക്ക പറഞ്ഞ അയൽവാസിനെ പോയോ കട്ടെ, ഒരു പത്ത് രൂപ ഇട്ടണം. അപ്പം പറയാം എന്തിനാ ഞങ്ങൾ എവിടെ പോണ്, അല്ലാണ്ട് ചോദിച്ചാണെ പഠിച്ചോനെ ഒരു പത്ത് രൂപ വായ്പ തരുമോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റുമോ? അവിടെ ചോദിക്കുമ്പോ റബ്ബിനെ സൃഷ്ടിയെ പോലെ ആക്കലായി മാറി. അതിനാ തസ്ബീഹ് അറിയാം, മൻ ശബ്ബഹല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫർ. ഇമാം ബുഖാരി ഉസ്താദ് പറഞ്ഞ
ഇമാം ബുഖാരി ഉസ്താദ് നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ ഷൈഖുൽ ബുഖാരി അദ്ദേഹം പറഞ്ഞ വാചകമാണ് മൻ ശബ്ബഹല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫർ. അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ സൃഷ്ടികളോട് ചോദിക്കേണ്ടത് ശ്രദ്ധിക്കണില്ല സൃഷ്ടികളോട് ചോദിക്കുന്നത് സബബിന്റെ അടിസ്ഥാനത്തിൽ, റബ്ബിനോട് ചോദിക്കുന്നത് സബബുകൾക്ക് അതീതമായി. സൃഷ്ടികളോട് സബബിന് അതീതമായി ചോദിക്കാൻ പാടില്ല, സൃഷ്ടാവിനോട് സബബിന്റെ അടിസ്ഥാനത്തിലും ചോദിക്കാൻ പാടില്ല. അതാ വ്യത്യാസം, മനസ്സിലായില്ല? തപ്പുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒന്നുകൂടെ കേക്കി, ഒന്നുകൂടെ കേൾക്കാൻ നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ടാണ് വറന്നല്ല, വറന്നുണ്ടല്ലോ, ആത്മാർത്ഥത്തോട് മാത്രമാണ്. സൃഷ്ടികളോട്, സൃഷ്ടികളെ അല്ലാഹു തആല നിശ്ചയിച്ചത് സബബിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തിലാണ്. അതുകൊണ്ട് സൃഷ്ടികളുമായി ബന്ധപ്പെടേണ്ടത് സബബുമായി ബന്ധപ്പെട്ട് ആ സൃഷ്ടിയാണ്. അവിടെ ഉദ്ദേശിക്കുന്ന സബബ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ജീവിച്ചപ്പോൾ കാഴ്ച പത്രപ്പ് വായ്പ ചോദിക്കാൻ പോകാം. ഇപ്പോഴോ ശൈഖ് പത്രപ്പ് വായ്പ തന്നെ നിങ്ങളും പറഞ്ഞില്ല, ഇപ്പോൾ ആരും പറഞ്ഞില്ല. അതാ വ്യത്യാസം. വൈദ്യശേഖ സൃഷ്ടില്ലേ, സബബില്ലേ? അതുകൊണ്ട് ഒരു പത്ത് റുപ്യന് ആവശ്യം വന്നാൽ നമ്മളിപ്പോ ഇവിടെ പോയി എന്ന് ചോദിക്കണ്ട. നമ്മൾ വൈദ്യശേഖ ചോദിക്കാം, ശൈഖ ഒരു പത്ത് റുപ്യ കൊടുത്തേക്ക്, എനിക്ക് അത്യാവശ്യമുണ്ട്, അടുത്താഴ്ച തിരിച്ചേരാ എന്ന് നമ്മളാരും പറയുന്നില്ല. എന്തുകൊണ്ട്? ആ സബബുകൾ അവസാനിച്ചു നിങ്ങളെ മനസ്സും പറയുന്നത്. അതുകൊണ്ട് തന്നെ സബബുകൾ മുറിഞ്ഞു പോയി ആയിക്കോട്ടെ, അത് നിങ്ങൾ വിശ്വസിച്ചോളൂ, നിങ്ങളാ ശിർക്ക് നടന്നോളി, കുഴപ്പമില്ല. പക്ഷേ ഈ സബബുകൾ മൊഹിദ്ദീൻ ശൈഖിന്റെ വഫാത്തോടുകൂടി അവസാനിച്ചു എന്ന് നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നു. അതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഒരു ഗ്ലാസ് വെള്ളം ആവശ്യം വരുമ്പോ അല്ലല്ല, ഞാനും മോഹിതായി ജീവിക്കുന്നു, മോഹിതമായി നിങ്ങളെ മനസ്സ് നിങ്ങളെ നാവിലൂടെ വന്നു. അതുകൊണ്ടാ ആ നിങ്ങളെ മനസ്സ് നമുക്ക് നന്നായി അറിയാം, ഒരു കുഴപ്പമില്ല. അത് കാര്യം അത് മറിഞ്ഞ കാര്യമല്ല, തെളിഞ്ഞ കാര്യ, അത് തെളിഞ്ഞ കാര്യ, മറിഞ്ഞ കാര്യമല്ല. അതുകൊണ്ടാ ഏതാ നിങ്ങളാദ്യം പറഞ്ഞ ഞാൻ സുന്നി അറിഞ്ഞില്ലേ, അപ്പൊ എല്ലാം കിട്ടിയല്ലോ. ഞാൻ സുന്നി പുത്രനെ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു, അതോടി സുന്നി പുത്രനെ മനസ്സിൽ എന്താ ഉണ്ടാകുക എല്ലാവർക്കും അറിയാം. അത് തെളിഞ്ഞ കാര്യമാണ്, അത് മറിഞ്ഞ കാര്യമല്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഏത് നാടന്മാർക്കും അറിയാം. അതിന് സമയം കളയണ്ട. ഏതായിരുന്നാലും ഒരു ഗ്ലാസ് വെള്ളം ആവശ്യം വരുമ്പോൾ നിങ്ങളാരും മൊയ്തീശയോട് ഒരു ഗ്ലാസ് വെള്ളം തന്നെ പറയുന്നില്ല. പത്ത് രൂപക്ക് ആവശ്യം വരുമ്പോൾ തൽക്കാലം വായ്പരോ ചോദിക്കുന്നില്ല. ഡോക്ടറെടുത്ത് പോകുന്നതിന് പകരം മൊയ്തീശയ്ക്ക് പോകണില്ല, എന്നാ ഡോക്ടറെ മരിച്ച അങ്ങനെ പോകുമോ? ഇല്ലല്ലോ. അതേ ഡോക്ടറെ മരിച്ചാൽ എന്താ പോകാത്തത്? സംഭവം പോണില്ലല്ലോ. കാരണം എന്താ? മരിക്കുമ്പോൾ സംഭവങ്ങൾ അവസാനിക്കുന്നു. മൊയ്തീശയ്ക്ക് ജീവിച്ചിട്ടുള്ള കാലത്ത് അദ്ദേഹത്തെ പോയി കണ്ടിൽ കൂടി പാർട്ടിക്കണമെന്ന് പറഞ്ഞാൽ തെറ്റല്ല. അദ്ദേഹത്തോട് സാമ്പത്തികമായ സഹായം ആവശ്യപ്പെട്ടാൽ അത് തെറ്റല്ല. എന്റെ അദ്ദേഹം മരിച്ചപ്പോ പിന്നെ അങ്ങോട്ട് പോകാത്തത്, ആ സംഭവങ്ങൾ അവസാനിച്ചു. ഇനി ബാക്കിയുള്ള എന്താ? നിങ്ങൾ പറഞ്ഞ കറാമത്ത്, ആ കറാമത്ത ഞാൻ പറഞ്ഞ സംഭവങ്ങളെ അല്ല, സബബുകളെ അല്ല. ആ മഹാന്മാർക്ക് അംബിയാഇനോ ഔലിയാഇനോ സുഹദാഇനോ സ്വാലിഹികളോ നിങ്ങൾ കേൾക്കി മുസ്ലിയാർ എന്നിട്ടല്ലേ? ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടോളാം. ന്യായവും വയലും പറയാറല്ല നിങ്ങൾ ഈ പറയുന്നതിന്. ഇതാ ഇന്ന കിതാബിൽ ഇന്ന ഖുർആനിലെ ആയത്തുണ്ട്, ഞാനിവിടെ ഓതിയത് ആദ്യത്തേതിന് ഖുർആൻ ആയത്ത ഓതിയത്. നിങ്ങളെ ഓതിയതിന് വെറുതെ ന്യായം പറയാല്ലേ? അതെ, അതിനുശേഷം ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പരിധിയില്ലാതെ കൊടുക്കും. സൂറത്തു ആൽ ഇമ്രാനിൽ തന്നെ വേറെ ആയത്തുണ്ട്, അതിലും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതിൽ പെട്ടതാണ് കറാമത്തും മുജ്ജത്തും. അതിൽ കണക്കില്ല, പരിധിയില്ല. ഇനി എന്റെ അടുത്ത ചോദ്യം, ഇത് നിങ്ങൾ ഒരു തെളിവ് നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ എന്റെ മനസ്സ് കാണുന്നു എന്ന് പറഞ്ഞു, അതിൽ നിങ്ങൾ പറയുന്നു ഗൈബി ആയ കാര്യം അറിയുമെന്ന് പറഞ്ഞാൽ തന്നെ ശിർക്കാണ്. അപ്പൊ സത്യത്തിൽ ശിർക്ക് ആരംഭം ചെയ്തത് അത് വൈബല്ല ഞാൻ പറഞ്ഞത്, തെളിഞ്ഞ കാര്യമാണ്. എന്റെ മനസ്സ് നിങ്ങൾക്ക് എങ്ങനെ തെളിഞ്ഞു? നിങ്ങൾ വിചാരിച്ചതല്ല ഇങ്ങനെ ആവുന്നില്ലേ, അതാ പ്രശ്നം. നിങ്ങൾ വിചാരിച്ച ഇങ്ങനെ ആയിരുന്നില്ല, അതിന് നിവൃത്തില്ല. ഏതായിരുന്നാലും ഇപ്പൊ നിങ്ങൾ ഓദ്യമൊക്കെ ക്ലിയർ ആണ്. അവിടെ ഒക്കെ പറഞ്ഞെന്താണ്? പഠിച്ചവനാണ് നൽകുന്നവൻ. ആ റബ്ബിനോട് ചോദിച്ചാൽ മതി, പറഞ്ഞത് ആ റബ്ബിനോട് ചോദിച്ചാൽ മതി, അല്ലേ കൊടുക്കുള്ളൂ, വേറെ ആരും കൊടുക്കുന്നില്ല. റബ്ബേ കൊടുക്കൂ, മറ്റാരും കൊടുക്കില്ല. അതുകൊണ്ട് കൊടുക്കുന്നവനോടെ ചോദിക്കാവൂ, കൊടുക്കാത്തവനോട് ചോദിക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾ ഓരോ ആയത്തെന്താ?
നിങ്ങളുടെ ആയത്ത് പ്രകാരം മാലിക്കുൽ മുൽക്ക് അല്ലാ, തൂത്തിൽ മുൽക്ക് മന്ദശ, വതൻസുൽ മുൽക്ക് മിൻ മന്ദശ, വതുഇസ് മന്ദശ, വതുദില്ലു മന്ദശ, ബിയദികൽ ഖൈർ. ആ റബ്ബിനോട് ചോദിച്ചാ മതിയെന്ന്. അതെ, അത്രയുള്ള പ്രശ്നം. റബ്ബാണ് നൽകുന്നവൻ, റബ്ബാണ് ഇസ്സത്ത് നൽകുന്നവൻ, അവൻ ആ നിലത്ത് നൽകുന്നവൻ, അവന്റെ കയ്യിലാണ് എല്ലാ ഖൈറും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവനോട് ചോദിക്കണം. ജക്കനബി ചെയ്ത പോലെ ഇത് മനസ്സിലാക്കിയാണ് സക്കരിയ നബി. അതുകൊണ്ട് നിങ്ങൾ ആയത്ത് പോയിട്ട് അടുത്തായിട്ട് ഓതാത്തത്, ആ ഞങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഓതി ആയത്തുണ്ടല്ലോ, ഫസ്റ്റ് ഓതി ആയത്തുണ്ടല്ലോ, ഏത് ആലി ഇമ്രാൻ ആയത്ത്. ആ എല്ലാ ആയത്തും പറ്റും. ഞാൻ പറഞ്ഞു അതൊന്നല്ല വിഷയം, മുസ്ലിം ആലി ഇമ്രാൻ നിങ്ങൾ ഓതി വെച്ച ആയത്ത് എന്താ? അന്നാലിക്ക് ഹാദാ ഹുവ മിൻ ഖലത്തു ഹുവ മിൻ ഇന്ദില്ല ഇന്നൽ നിങ്ങൾ കേൾക്കീന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഈ കറാമത്ത് കണ്ട ആൾ എന്താണോ ചെയ്തത് അത് നമ്മൾ ചെയ്യണം. അതെന്താ? അടുത്തായത്ത് റബ്ബിനോട് ദുആ ചെയ്തു, അത് നമ്മൾ ചെയ്താ മതി. നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ഈ മറിയമ്മയോട് ദുആ ചെയ്യാ, അവിടെ പ്രശ്നം, അവിടെയാണ് പ്രശ്നം. ആ അതിപ്പോ എന്തായിക്കോട്ടെ, നിങ്ങൾ ദുആ ചെയ്യുന്നില്ല, നിങ്ങൾ വെറുതെ പറയാന്നല്ലാതെ നിങ്ങളെ കുത്തുമ്പോ കുത്തുബൈത്ത് ചെല്ലുന്നുണ്ടോ? ആ ഉണ്ട്, എന്നാ പിന്നെ ക്ലിയർ ആയി. കുത്തുബൈത്ത് എന്താണ്? വമയുനാദി ഇസ്മി അൽഫം ബി ഖൽവതിഹി അസ്മം ബി ഹിമ്മതിഹി സർമൻ ലി ഗഫ്വതിഹി അജബ്തുഹു മുസ്രിആ മിൻ അജലി ദഅവതിഹി. ആ ദുആ കാരണമായി ഏതാ ദുആ? ലഹു ദഅവതുൽ ഹഖി, സൂറത്ത് റഅദ് 14-ാമത്തെ ആയത്ത്. ലഹു ദഅവതുൽ ഹഖ്, നിങ്ങൾ ഒന്ന് കേൾക്കി, നിങ്ങൾ ഇങ്ങനെ ആക്കാൻ വേണ്ടി മാത്രം വന്നിരുന്നാൽ ഇന്ന് വൃത്തിയൊന്നുമില്ല. ലഹു ദഅവത്തുൽ ഹഖി, ഹഖായ ദഅവത്ത്, ഹഖായ പ്രാർത്ഥന അല്ലാഹുവിനുള്ളതാണ്. ലഹു ദഅവത്തുൽ ഹഖി, ഹഖായ ദഅവത്ത് അല്ലാഹുവിനുള്ളതാണ്. ഖുതുബയത്ത് പറഞ്ഞല്ലോ മിൻ അജലി ദഅവതിഹി, മുഹിദീൻ ഷെയ്ഖുള്ള ദഅവത്ത് കാരണമായി മുഹിദീൻ ഷെയ്ഖ് ഉത്തരം ചെയ്യും. അതിനാ ശിർക്ക് എന്ന് പച്ച അറബിയിൽ പറയാം, റബ്ബിൽ പങ്കു ചേർക്കൽ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ അത് റബ്ബിൽ പങ്കു ചേർക്കലാണ് ഈ പറഞ്ഞത്. സക്കരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറാമത്ത് കണ്ടു, നിൽക്കുന്നതിനെ കണ്ടുകൊണ്ട് അല്ലാഹു തആല നമുക്കത് വിശദീകരിച്ചു തന്നു. ആ സക്കരിയ നബി ചോദിച്ചു എവിടുന്നാണ് മറിയം, അതുവരെ മറുപടി എന്താണ്? ഹുവ മിൻ ഇൻദില്ലാ, അല്ലാഹുവിൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു, അല്ലാഹു തആല നൽകും, മയ്യശാഉ, അവിടെ ഉദ്ദേശിക്കുന്നവർക്ക്, ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. അപ്പൊ സക്കരിയ നബി എന്താ മനസ്സിലാക്കിയത്? അല്ലാഹ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്നാ ഞാനും ചോദിച്ചു നോക്കട്ടെ. അല്ല, നിങ്ങളോട് എനിക്ക് ചോദിക്കാണ്ടതല്ല, ഞാൻ നൽകുന്നല്ല പറഞ്ഞത്, കണക്കില്ലാതെ ഞാൻ കൊടുക്കുന്നല്ല മറിയം ബീവി പറഞ്ഞത്. പിന്നെ ഇന്നല്ലാഹ യർസുഖു, പടച്ചോ നൽകും. അതുകൊണ്ട് അടുത്തായത് എന്ത്? ഹുനാലിക ദഅ സക്കരിയ റബ്ബ, അവിടെ വെച്ച് സക്കരിയ നബി തന്റെ റബ്ബിനോട് ദുആ ചെയ്തു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതല്ലാതെ നിങ്ങൾക്ക് കഴിവുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു എന്നല്ല പറഞ്ഞത്. അതാ നമ്മുടെ കറാമത്ത് സബബുകളെ അല്ല, കറാമത്ത് സബബുകളെ അല്ല, അത് റബ്ബ് സുബ്ഹാനഹു നേരിട്ട് നടപ്പാക്കുന്നു. അതുകൊണ്ടല്ലേ മറിയം ബിവിക്ക് ഗർഭമുണ്ടായത്? സ്വന്തം കഴിവാണ് ഞാനും നിങ്ങളും പറയുന്നല്ലോ. അല്ല കൊടുത്ത കഴിവാണെന്നറിയോ? അതും പറയില്ല. അല്ല കൊടുത്ത കഴിവാണ് പറയോ? ഇല്ല, കൊടുത്ത കഴിവാന്ന് പറയോ? മറിയം ബിവി ഗർഭിണിയായി മാറിയത് അല്ല കൊടുത്ത കഴിവുകൊണ്ടാണ് എന്ന് പറയോ? ഇല്ല, അത് സബബുകൾക്കതീതമാണ്, സബബുകൾക്കതീതമാണ്. പിന്നെ എങ്ങനെ ഉണ്ടായി? പഠിച്ചോ നേരിട്ട് നടപ്പാക്കി, പഠിച്ചോ നേരിട്ടടുപ്പാക്കി. ഇതാ എന്റെയും നിങ്ങളെയും ഭാര്യമാർ ഗർഭിണിയാകുന്നതോ? അവിടെ സബബിന്റെ അടിസ്ഥാനത്തിലാണ്, അതാ വ്യത്യാസം. അവിടെ നമ്മളെ ഭംഗന്മാരോ ഭാര്യമാരോ വേറെ രൂപത്തിൽ ഗർഭിണിയോ നമ്മൾ സമ്മതിക്കുക, കറാമത്ത് നമ്മൾ സമ്മതിക്കുക ഇല്ല. എന്തുകൊണ്ട്? അപ്പൊ സബബിന്റെ അടിസ്ഥാനത്തിലാണ് ദുനിയാവിൽ റബ്ബ് കാര്യങ്ങൾ നടപ്പാക്കുന്നത്. എന്നാൽ മുഴുവത്തെ കറാമത്തുകൾ സബബുകൾക്ക് അതീതമാണ്, കാരണങ്ങൾക്ക് അതീതമാണ്. അതാവട്ടെ, അവരുടെ കഴിവല്ല, അവരുടെ കഴിവല്ല. അങ്ങനെ കഴിവായി കൊടുത്തിട്ടില്ല, കഴിവായി കൊടുത്തിട്ടില്ല. കൊടുത്തുന്ന് എവിടെയുള്ളത്? ഇല്ലല്ല, കൊടുത്തുന്നില്ലല്ലോ. റബ്ബാണ് നടപ്പാക്കുന്നത്, റബ്ബാണ് നടപ്പാക്കുന്നവന. അൽ ആയാത്തു മിൻ ഇൻദില്ലാ, ആയത്തുകൾ മുഴുവനും റബ്ബിൽ നിന്നാണ്, ആയത്തുകൾ മുഴുവനും റബ്ബിൽ നിന്നാണ്. അതുകൊണ്ട് കറാമത്ത് മുഴുവത്ത് അല്ലാഹു തആല നേരിട്ട് നടപ്പാക്കുന്നു, അവർക്കതിൽ ഒരു പങ്കുമില്ല. അല്ലാത്തവയോ സബബിനടിസ്ഥാനത്തിൽ ബന്ധപ്പെടുമ്പോൾ അവിടെ മുസബബ് ഉണ്ടാകുന്നു,
കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ കാര്യം നടപ്പാകുന്നു. അതാ ദുനിയാവിലെ സിസ്റ്റം. കറാമത്ത് മുജിയത്തോ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യം ഉണ്ടാകുന്നില്ല, കാരണങ്ങളുമായി ബന്ധപ്പെടുന്നില്ല, ആ അടിസ്ഥാനത്തിൽ കാര്യം ഉണ്ടാകുന്നുമില്ല. കാരണങ്ങൾക്ക് അതീതമായി കാര്യമുണ്ടാകുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ കാര്യമുണ്ടാകുന്നു. അതുകൊണ്ടാണ് മരിക്കുമ്പോൾ ആ കാരണങ്ങൾ അവസാനിച്ചു പോകുന്നു. അതുകൊണ്ട് മരിച്ച ഡോക്ടർക്ക് നമ്മളാരും പോകുന്നില്ല, മരിച്ച എഞ്ചിനീയറെ നമ്മളാരും പ്ലാൻ വരയ്ക്കാൻ വേണ്ടി വിളിക്കാറില്ല, മരിച്ച കൂലിപ്പണിക്കാരനെ നമ്മളാരും വീട്ടിൽ ജോലിക്ക് വേണ്ടി ആവശ്യപ്പെടാറില്ല, മരിച്ച പിതാവിനെ നമ്മളാരും വീട്ടിലെ ബാക്കി കാര്യങ്ങൾ മുസാവർ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്താറില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എന്നാൽ കറാമത്ത് മുഅ്ജിസത്തുകൾ അത് കഴിവല്ല, റബ്ബിന് നൽകിയ കഴിവേ അല്ല, സബബുകളുമല്ല. സബബുകൾക്ക് അതീതമായി അല്ലാഹു തആല അവരിലൂടെ നടപ്പാക്കുന്നു. ഇനി അതൊന്നും അവരോട് തേടാൻ തെളിവുമല്ല. അതാ മർമ്മം, അതാ മർമ്മം. ഇതൊന്നും അവരോട് തേടാൻ തെളിവല്ല. എന്തുകൊണ്ട്? കറാമത്ത് കണ്ടവർ ആണ് സക്കരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കണ്ട സക്കരിയ നബി ആരിൽ നിന്ന് കണ്ടുവോ അവരോടല്ല തേടിയത്, നേരെ മറിച്ച് ആരാണോ നൽകുമെന്ന് പറഞ്ഞത് ആ നൽകുന്നവനോടാണ് തേടിയത്. അവർ തേട്ടം നൽകുന്നവനോടായിരിക്കണം. അല്ലാ നൽകും, അതുകൊണ്ട് നൽകുന്ന റബ്ബിനോട് ചോദിക്കുക, നൽകാത്തവരോടല്ല ചോദിക്കേണ്ടത്. അല്ലാഹു ഹലോ, അള്ളാഹു ആലം തന്നെ പറയാൻ പറ്റുള്ളൂ, തെളിവുകളൊന്നും പറഞ്ഞിട്ടില്ല. വാക്ക് ധോരണിയിൽ ഇങ്ങനെ കുറെ കണക്കൂടെ പറഞ്ഞുപോയി നല്ലത്. പോകട്ടെ, ഇനി കുത്തുബിയത്തുമായി ബന്ധപ്പെട്ട് അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന കഴിവിന് പരിധിയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു ഒന്ന് രണ്ടായത്ത് ഞാൻ ഇവിടെ ഓതിയിട്ടുണ്ട്. ഒന്ന്, ഇനി ഒന്ന് അതുപോലെ കുത്തുബിയത്ത് നിങ്ങൾ ഓതിയത് കൊണ്ട് ഒരു മിനിറ്റ് അങ്ങനെ പോകാൻ പറ്റില്ല, അങ്ങനെ പോകാൻ പറ്റില്ല. അള്ളാഹു നൽകുന്ന കഴിവിന് പരിധി ഞാൻ തീർച്ചയായും അല്ലാഹു തആല യർസുഖു അവൻ നൽകും. കഴിവ് നേടാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് നൽകും? എന്ത് നൽകും എന്നാ പറയും? കഴിവ് നൽകുന്ന നിങ്ങൾ തഫ്സീറും കൊണ്ടില്ല, ഒന്ന് കിതാബും കൊണ്ടില്ല, പിന്നെ എന്തിനാണ് എന്താണ് പറയുന്നു? ഇതുവരെ പറഞ്ഞ എന്താ? ആയത്തുകൾ മുഴുവനും അല്ലാഹുവിൽ നിന്നാണ്, ഇവരിലൂടെല്ല. അതാ ഞാൻ പറഞ്ഞു, നൽകുന്ന കഴിവേ അല്ല. എത്ര വർഷം പറഞ്ഞു ആയത്ത് മിന്നതിലെ കറാമത്താണോ? കറാമത്ത് തന്നെയാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ, കറാമത്ത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകും. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. സമ്മതിച്ചോ? അൽഹംദുലില്ലാഹ്. മതി, നേരത്തെ നിങ്ങൾ കുത്തുബിയത്ത് സമ്മതിച്ചോ? അത് നിങ്ങൾ സമ്മതിച്ചോ? കഴിവല്ലാന്ന്? കറാമത്ത് കഴിവ, കറാമത്ത്, കറാമത്ത് നൽകും, അത്രേ വിശ്വാസമുള്ളൂ. മുഅ്ജിസത്തും കറാമത്തും അല്ലാഹു നൽകുന്നതാണെന്നുള്ള വിശ്വാസം എനിക്ക്, അത് നിങ്ങൾക്ക് ഉണ്ടല്ലോ. പക്ഷെ മറ്റേ വിശ്വാസം ഇല്ലാന്ന്. അത് കഴിവാന്നുള്ള വിശ്വാസം, അല്ലാഹു നൽകുന്ന കഴിവ്, അല്ലാഹു കഴിവല്ല, അവിടെ നൽകുന്ന കഴിവല്ല നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വാദത്തിന് സമ്മതിച്ചാൽ തന്നെ ആയാത്തും ഇന്ദില്ലാഹി ഇത് കറാമത്താണോ? തീരുമാനിച്ചിട്ട് ചെല്ലിയ പോലെ. ആ ഇവിടെ എന്താ പറഞ്ഞത്? അല്ലാഹു തആല കഴിവ് നൽകും എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അതാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിവ് നൽകുമെന്നാണെങ്കിൽ, കഴിവ് നൽകുമെന്നാണെങ്കിൽ മറ്റായത്തുകൾ എന്ത് ചെയ്യും? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു നഫ്സിനോടും അതിന്റെ കഴിവിനപ്പുറം അള്ളാഹു കീർത്തിക്കുകയില്ല. ശ്രദ്ധിച്ച് കേക്ക്, അള്ളാഹു ഒരു നഫ്സിനോടും കഴിവിനപ്പുറം കീർത്തിക്കുകയില്ല. കേൾക്കിന് മുഴുവൻ കേട്ട് പറയും, മുഴുവൻ കേട്ട് പറയും. മാനു ആയത്തെ കുറിച്ച് ചോദ്യം കേൾക്കുന്ന ആള് എന്നാ ഇളകൂല, നിങ്ങൾ കേൾക്കി. അല്ലാഹു തആല യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ റബ്ബ് നൽകും. നിങ്ങൾ വിശ്വസിക്കുന്നു, സുന്നികളൊക്കെ പറയുന്നു അല്ലാഹ് കൊടുത്ത കഴിവാണ്, അല്ലാഹ് കൊടുത്ത കഴിവാണ്. അവിടെ കേൾക്കി, അല്ലാഹ് കൊടുത്ത കഴിവാണ് പറയുന്നു. അല്ലാഹ് കൊടുത്ത കഴിവാണ് കറാമത്തെങ്കിൽ അപ്പുറത്ത് അല്ലാഹ് പറയുന്നു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, കഴിവിനപ്പുറം ഒരാളോടും അല്ലാഹു നിർബന്ധിക്കുകയില്ല. കഴിവിനപ്പുറം ഒരാളും അല്ലാഹു നിർബന്ധിക്കുകയില്ല. കറാമത്ത് അല്ലാഹ് കൊടുത്ത കഴിവാ നിങ്ങൾ പറയുകയും ചെയ്യുന്നു. അപ്പൊ എന്തായി? അല്ലാഹ് കൊടുത്ത കഴിവാകുന്ന കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തക്ലീഫ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഇവിടെ വണ്ടി ആക്സിഡന്റ് ആകുമ്പോ ബഗ്ദാദിലെ മൊയ്തീൻ ഷേഖ് കുറ്റക്കാരനായി മാറും. എന്തുകൊണ്ട്? ലോകത്തെ എവിടുന്നും കാണാൻ കഴിയും, എവിടെയും കേൾക്കാൻ കഴിയും, എവിടെയും ഓടിയെത്താൻ കഴിയും, എവിടെയും രക്ഷപ്പെടുത്താൻ കഴിയും, എവിടെയും പ്രയാസം നീക്കാൻ കഴിയും, എന്നിട്ടും ഷേഖ് നീക്കിയില്ല. അപ്പൊ ഷേഖ് ധിക്കാരിയായി മാറില്ല നിങ്ങളെ ആശയപ്രകാരം.
നിങ്ങളാശയപ്രകാരം ഈ പറഞ്ഞ ആയത്ത് പ്രകാരവും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് അത് കഴിവല്ല. ആയിക്കോട്ടെ പറ്റുന്നല്ലോ ശരി, ഇവിടെ തൗഹീദ് ശിർക്കുമ്പോഴത്തെ ഘടകമാണ്. നിങ്ങളെ വിശ്വാസം എന്താ? കൊടുത്ത കഴിവിനെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. കൊടുത്ത, നിങ്ങൾ കേൾക്കി, കൊടുത്ത, അതെ, കറാമത്ത് മുഴുജത്ത് എന്ന റബ്ബ് നൽകിയ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. അത് ഇത് അല്ല, അത് ശിർക്കല്ല, തൗഹീദാണ് എന്നാണ് നിങ്ങൾ വിശ്വാസം. അത് ശരിയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ വിശ്വാസം എന്താ അറിയോ? അള്ളാഹു കറാമത്തും മുഴുജത്തും അവരോട് പ്രകടമാക്കുന്നു, അത് അവർക്ക് കഴിവായി നൽകുന്നതല്ല. അതാ വ്യത്യാസം രണ്ടും കൂടെ. നിങ്ങളെ ഞങ്ങൾ വ്യത്യാസം അത് മനസ്സിലാക്കി. നിങ്ങളെ വിശ്വാസം കറാമത്ത് മുഴുജത്ത് എന്ന റബ്ബ് നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മെ സഹായിക്കും എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്നു എന്നങ്ങളെ വാദം. ഞങ്ങളെ വിശ്വാസം എന്താ? കറാമത്ത് മുഴുജത്തുണ്ട്, അത് അവർക്ക് അള്ളാഹു കഴിവായി നൽകിയതല്ല, അള്ളാഹു നേരിട്ട് അവരിലൂടെ നടപ്പാക്കുകയാണ്, ഇവർക്ക് കഴിവായി കൊടുത്തിട്ടില്ല. കഴിവായി കൊടുത്തു എന്ന് പറയുമ്പോൾ എല്ലാ നഫ്സിനോടും ആ കഴിവിനപ്പുറം കീർത്തിക്കില്ല എന്ന് പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന കഴിവ് ഏതാണ്? കറാമത്ത് പ്രകാരം കണക്കില്ലാതെ നൽകും എന്ന് പറഞ്ഞ് കഴിവായി പറയുമ്പോൾ, കണക്കില്ലാതെ കാണാൻ, കണക്കില്ലാതെ കേൾക്കാൻ, കണക്കില്ലാതെ അറിയാൻ, കണക്കില്ലാതെ ഓടിയെത്താൻ, കണക്കില്ലാതെ സഹായിക്കാൻ, കണക്കില്ലാതെ ഇടപെടാൻ കഴിയും. അതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം. അതല്ലേ വല്ലാ നിരത്തിനും എന്നെ വിളിപ്പോർക്ക് ബൈബിളത് തീരം ചെയ്യും ഞാൻ എന്നോ അവർ. അല്ല കൊടുത്ത കഴിവാണ്, സ്വയം കഴിവല്ല. അതങ്ങളെ വിശ്വാസമായിക്കോട്ടെ, അല്ല കൊടുത്ത കഴിവാണ്. അപ്പൊ എന്താ, വല്ലാ നിരത്തിനും എന്നെ വിളിപ്പോർക്ക് ബൈബിളത് തീരം ചെയ്യും ഞാൻ എന്നോ അവർ. എവിടുന്ന് വിളിച്ചാലും വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യും. എങ്ങനെ? അല്ല കൊടുത്ത കഴിവ്, കറാമത്ത് എന്ന അല്ലാഹു കൊടുത്ത കഴിവ്. എങ്കിൽ കഴിവിനപ്പുറം അല്ലാഹു നിർബന്ധിക്കൂല. അപ്പൊ ഉദ്ദേശിക്കുന്ന കഴിവാണെന്ത്? ലോകത്തെ എവിടേക്കും എത്താൻ കഴിയുക, ഏത് ഭാഷ മനസ്സിലാവുക, ഏത് വിളിയും കേൾക്കുക, എല്ലാവരെയും കാണുക, എല്ലാം അറിയുക, എല്ലായിടത്തും ഇടപെടുക, എല്ലാവരെയും സഹായിക്കുക. ഒന്നും സ്വന്തമല്ല, പഠിച്ചോ കൊടുത്തതാണ്. ആ നിങ്ങളെ വിശ്വാസമാണല്ലോ. ഇത് ശരിയാണെങ്കിൽ ലോകത്തെടുക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും മൊയ്തീൻ ശേഖറിന് ശിക്ഷ കിട്ടും. ലോകത്തെടുക്കുന്ന എല്ലാ മോഷണങ്ങൾക്കും മൊയ്തീൻ ശേഖറിന് ശിക്ഷ കിട്ടും. ലോകത്തെടുക്കുന്ന എല്ലാ വ്യഭിചാരങ്ങൾക്കും മൊയ്തീൻ ശേഖറിന് ശിക്ഷ കിട്ടും. നിങ്ങൾ ജാനത്ത് പോയി ശിർക്ക് ചെയ്യുമ്പോഴും മൊയ്തീൻ ശേഖറിന് ശിക്ഷ കിട്ടും. കാരണം മൂപ്പ് നിങ്ങളെ പിടിച്ചെടുത്താൻ പറ്റിയിട്ടും പിടിച്ചെടുത്തിട്ടില്ല. നിങ്ങൾ ശിർക്ക് ചെയ്യുമ്പോൾ ചങ്ങായി ചെയ്യല്ല എന്ന് പറയാൻ മുമ്പേ കഴിയും, പക്ഷെ ചെയ്യുന്നില്ല, ഉണ്ടാതെ കെടുക്കുക, അപ്പൊ കുറ്റക്കാരനായി മാറും. നിങ്ങൾ പറഞ്ഞ വിശ്വാസം ആണ് ശരിയെങ്കിൽ അതാ ഞങ്ങൾ പറഞ്ഞത് അല്ല കൊടുത്ത കഴിവല്ല. കഴിവാന്ന് വന്നാൽ ഓരെ പേര് ഇതൊക്കെ ചാർത്തേണ്ടി വരും നമുക്ക്. കഴിവാന്ന് വന്നു കഴിഞ്ഞാൽ അവരെ പേരിൽ ഇതൊക്കെ ചാർത്തേണ്ടി വരും, അപ്പൊ കഴിവല്ല. പിന്നെ അവരിലൂടെ അള്ളാഹു വെളിവാക്കി മാത്രം അവർക്ക് ഇതൊരു പങ്കുമില്ല. ഇനിയൊരു ഉദാഹരണം, ഖുർആനിലെ ഉദാഹരണം പറഞ്ഞുതരാം. മൂസാ നബിന്റെ മുഴുജത്താണ് വടി, താഴെ ഇട്ടാൽ പാമ്പായി മാറുന്നു. ഇത് മൂസാ നബിക്ക് കഴിവായിട്ട് പഠിച്ചോ കൊടുത്തതല്ല, ഒരു കഴിവായി കൊടുത്തതല്ല. പിന്നെയോ എപ്പോഴാണ് ഇടാൻ അല്ലാഹ് പറഞ്ഞത്? അപ്പൊ ഇടും, അപ്പത് പാമ്പായി മാറും. അല്ലാതെ എവിടെ ചെല്ലുമ്പോഴാണ് എന്റെ വടി ഉണ്ട് കണ്ടോ എന്നുമായിട്ട് ഇങ്ങനെ നടക്കതല്ല മൂസാ നബി ഇസ്ലാം. ആ വടി എന്താ ചെയ്യുക? സാധാരണ എന്താ ചെയ്യുക? കുത്തിപ്പിടിക്കുന്നു, ആടിന് ഇര പൊഴിച്ചു കൊടുക്കുന്നു. വലിയ ഫീഹ മആരിബ് ഉഖ്ര, എനിക്ക് മറ്റൊരുപാട് ആവശ്യമുണ്ട്. സൂറത്തു ത്വഹയിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ കേൾക്കൂ, നീ ചോദിക്കാളും അത് തന്നെയല്ലേ, നിങ്ങൾ കേൾക്കി നല്ലതാണ്. ഇങ്ങനത്തെ വയതൊന്നും വേറെ കിട്ടൂല. വലിയ ഫീഹ മആരിബ് ഉഖ്ര, എനിക്ക് വേറെ കുറെ ആവശ്യങ്ങളുണ്ട് ആ വടി കൊണ്ട്. ആ വടി സാധാരണ മുസ്ലിം ബന്ധുവിനെ ഉപയോഗിക്കും, അതിലേക്ക് ഉപയോഗിക്കും. എന്നാൽ വഅൽഖിമാ ഫീ യമീനിക്ക്, നിന്റെ കയ്യിലുള്ളതിനെ ഇടുക എന്ന് പറയുമ്പോഴാ ഇടുന്നത്, അപ്പോഴാ സർപ്പമായി മാറുന്നത്. കടലിനടുത്ത് പോയിപ്പെട്ടു, പിറകെ ശത്രുക്കൾ, മുന്നിൽ സമുദ്രം, ഇനി വഴിയില്ല. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, അല്ലയോ മൂസ നാം പിടിക്കപ്പെട്ടവർ തന്നെ. മൂസാ നബി ഇസ്ലാം എന്താ പറഞ്ഞത്? ആ മൂസാ നബി എന്താ പറഞ്ഞത്? അതൊന്നും പേടിക്കണ്ട, നിന്റെ അടുത്ത് വഴി ഉണ്ട് എന്നല്ല പറഞ്ഞത്. എന്റെ കയ്യിൽ വടിയുണ്ട്, ഞാൻ അടിച്ചിട്ട് പറഞ്ഞു പോകുന്നല്ല പറഞ്ഞത്. പിന്നെ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ ഒരു വഴി കാണിച്ചു തരും. എന്റെ കയ്യിൽ വടിയുണ്ട്, ഞാൻ കടലിൽ അടിക്കും എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഒരു കഴിവാണെങ്കിൽ തന്നെ പറയാം. ഒപ്പുള്ളവരെന്ത് വിചാരിക്കും? നമുക്ക് വേജാറില്ല, മുസാമിത്ത് വടി ഉണ്ടല്ലോ, നമുക്ക് വേജാറൊന്നുമില്ല എന്ന് അവനും വിചാരിക്കാം. എന്നാൽ കഴിവല്ല. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു? യാ മൂസ ഇന്നാല മുദ്റകൂൻ,
പിടിക്കപ്പെട്ടവർ തന്നെ. മറുപടി എന്താ? അല്ല, ഇന്നമഅയ റബ്ബി, കൂടെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ വഴി കാണിച്ചു തരും. അല്ല ഇടപെട്ടു, അല്ല വിളിച്ചു, ഇദ്രിബി അസ്വാകൽ ബഹർ, ആ വടി കൊണ്ട് കടലിൽ അടിക്കുക. അപ്പോഴാണ് അടിക്കുന്നത്. അതിനു മുമ്പ് അടിച്ചാലോ വെള്ളം തെറിക്കുന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കൂല. ആ വടി കൊണ്ട് അടിക്കുക എന്ന് അല്ലാ പറഞ്ഞു. അടിച്ചു, അപ്പൊ പിളർന്നു, അപ്പുറം പോയി. മഴയില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടു. ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞു, വെള്ളമില്ല. എന്താ പറഞ്ഞത്? ഇതിനടുത്ത് വടിയുണ്ട്, ഒരു കല്ലുണ്ട് എന്ന് പറഞ്ഞോ? ഇല്ല, ആ നീട്ടണം, ഇതിങ്ങനെ നിങ്ങൾ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ കേൾക്കില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ എന്ന് നമ്മളെ വയതാക്കാൻ പോയി എന്നാ ഒരു പ്രശ്നവും. നിങ്ങൾ എന്ന് നമ്മളെ വയതാക്കാൻ വരികയാണെങ്കിൽ നമ്മളിതൊന്നും നീട്ടും. ഇപ്പൊ നിങ്ങൾ കിട്ടുമ്പോഴേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കല്ലുണ്ട് കൊണ്ടുവന്നാൽ മതി, വടി വരണ്ട് എന്ന് പറഞ്ഞില്ല. പിന്നെ നല്ലൊരു സ്ഥലത്ത് പറഞ്ഞു, അപ്പുറത്ത് തന്റെ കൗമിന് വേണ്ടി അള്ളാഹുവിനോട് മൂസാ നബി വെള്ളത്തിൽ ആവശ്യപ്പെട്ടു, മഴയ്ക്ക് വേണ്ടി തേടി. അപ്പുറത്ത് കൗമ മൂസാ നബിയോട് വെള്ളം ആവശ്യപ്പെട്ടു. ആ അൽഹംദുലില്ലാഹ് ധംശയം പാലിക്കാൻ വേണ്ടത് ധംശല്ലോ. അവിടെ മൂസാ നബി എന്തു പറഞ്ഞില്ല? ഒരു കല്ലുണ്ട്, വടി വരണ്ട്, നിങ്ങളെ വേജാറാകുന്നത് എന്നല്ല ചോദിച്ചത്. പിന്നെ റബ്ബിനോട് തേടുന്നു, റബ്ബ് വഹി നൽകുന്നു. എന്ത്? ആ വടി കൊണ്ട് പാറക്കടിക്കുക. അപ്പടിച്ചാലേ വെള്ളം വരുള്ളൂ, അതിന് മുമ്പ് അടിച്ചാലോ വെള്ളം വരാൻ പോണില്ല. അതാണ് പറഞ്ഞ അവരുടെ കഴിവല്ല, കഴിവാണ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ദുൽമുകൾ അവരെ പേര് ചാർത്തി വെക്കേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് വൃത്തിയൊന്നുമില്ല. ഉറങ്ങുന്നോലും ഉണരും, അല്ലാത്തതിനും ഉണർത്താൻ കഴിയില്ലല്ലോ. അപ്പൊ അവര് പള്ളിക്ക് നിന്ന് വാങ്ങട്ടെ, പിന്നെ മാത്രമല്ല മൊയ്തീൻ ഷെയ്ഖൊന്നും ബഗ്ദാദിലെ പള്ളിയിൽ പോയാൽ മതിയാവൂല. മൊയ്തീൻ ഷെയ്ഖിന് മാലപ്പാട്ട് പഠിപ്പിച്ച പ്രകാരം മൊയ്തീൻ ഷെയ്ഖ് ലോകത്തുള്ള എല്ലാ പള്ളിക്കിലും അദ്ദേഹത്തിന് മിമ്പർ ഉണ്ട്. ലോകത്തെവിടെല്ലാം ജുമാഅത്ത് പള്ളിയുണ്ടോ അവിടെയെല്ലാം എനിക്കൊരു മിമ്പറുണ്ട്, എവിടെയെല്ലാം മിമ്പറുണ്ടോ അവിടെയെല്ലാം എനിക്ക് ഖുതുബയുമുണ്ട്. അപ്പൊ അവിടുത്തെ വഹാബി പള്ളിക്ക് മൊയ്തീൻ കുത്തുപെടുത്താൻ പോകേണ്ടി വരും, അല്ലെങ്കിൽ കുറ്റം കിട്ടും. സുന്നി പള്ളിക്കും പോകേണ്ടി വരും. എല്ലാ പള്ളിയും എവിടെയൊക്കെ ജുമാഅത്ത് പള്ളി ഉണ്ടോ അവിടെയൊക്കെ മെമ്പർ ഉണ്ട്. അല്ല, അത് കഴിവ് കറാമത്തുള്ള പോലെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ കഴിവ് അതാണ്, അല്ല കൊടുത്ത കഴിവ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ആ കഴിവ് പ്രകാരമാണെങ്കിൽ ഇവിടെ ജുമാഅക്ക് എവിടെ വാങ്ങ് കൊടുത്തു അവരവിടെ പോകണം. ഉപയോഗിക്ക് വേറെ എന്താ നടക്കുക? കേരളത്തിൽ ജുമാഅ ചെയ്യുമ്പോഴേക്കും അപ്പുറത്ത് ജുമാഅ എടുക്കും, അപ്പോഴേക്കും അപ്പുറത്ത് ജുമാഅ എടുക്കും. അങ്ങനെ ലോകം മൊത്തം ജുമാഅക്ക് പോകുമ്പോഴേക്ക് അപ്പുറത്തെ അസ്ലാം കൊടുക്കും, അപ്പുറത്തെ മഹരീബ് കൊടുക്കും. എന്താ ഉപരി ചെയ്യാം? എല്ലാ വാങ്ങും കേൾക്കും ചെയ്യും, എല്ലാ വാങ്ങും കേൾക്കും. റമദാൻ മാസം മാറി 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 ഇങ്ങനെ വരും. ആ മാസപ്രമേക്ക് മുമ്പിൽ കാണാൻ ലോകത്തെ മൊത്തം അവിടെയൊക്കെ നോമ്പ് പോയിക്കേണ്ടി വരും. നോമ്പ് പോയി കഴിഞ്ഞാൽ കുറ്റം കിട്ടും. നീട്ടും, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിനെ. നോമ്പ് നോക്കി കഴിഞ്ഞാൽ കുറ്റം കിട്ടും. അപ്പൊ അതുകൊണ്ട് ഏതായിരുന്നാലും ഇവിടെ അൽഹംദുലില്ലാ വിശദമായി പറഞ്ഞു, കറാമത്ത് എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു അവർക്ക് നൽകുന്ന കഴിവല്ല. കഴിവ് ആണെങ്കിൽ ഇപ്പറതെല്ലാം പ്രശ്നമായി വരും. അതുകൊണ്ട് കറാമത്ത് എന്നുള്ളത് ആ സ്വാലിഹായ മനുഷ്യന്റെ, മുഅ്മിനായ മനുഷ്യന്റെ, വലിയായ മനുഷ്യന്റെ കയ്യാൽ പ്രകടമാകുന്ന കാര്യം. വലിയന്റെ കയ്യാൽ പ്രകടമാകുന്ന കാര്യം വലിയ അല്ല കൊടുക്കുന്ന കഴിവ് എന്നല്ല. കറാമത്തിന് ഏത് തഴീഫ് നോക്കി, കറാമത്തിന് തഴീഫ് പറഞ്ഞ ഏത് കിതാബ് വായിച്ചു നോക്കി, അല്ല കൊടുക്കുന്ന കഴിവ് എന്ന കറാമത്ത് ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇല്ലാന്ന്, അങ്ങനെ ഇല്ല മുസ്ലിയാരെ. പിന്നെ അതന്നെ പറയാ, കറാമത്ത് നിർവചനം പറഞ്ഞ ഏത് കിതാബെടുത്താലും ആ കിതാബിൽ നിന്നും കറാമത്തിന് അള്ളാഹു നൽകുന്ന കഴിവാകുന്നു കറാമത്ത് എന്ന് പറഞ്ഞിട്ടില്ല, എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ വലിയന്റെ കയ്യാൽ വെളിവാകുന്ന കാര്യമാകുന്നു. അപ്പൊ തന്നെ ക്ലിയർ ആണ്, വലിയന്റെ കയ്യാൽ വെളിവാകുന്ന കാര്യം അല്ലാതെ വലിയ അല്ല കൊടുത്ത കഴിവ് എന്നല്ല കറാമത്തിന് നിങ്ങൾ വിശ്വസിക്കുന്ന അഖീദ കിതാബിൽ പോലും നിർവചനം പഠിപ്പിച്ചത്. അൽഹംദുലില്ലാ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ കറാമത്ത് അല്ലാഹു തആല നൽകുന്ന കറാമത്തിന് ഒരു പരിധിയില്ല. ഇനി നേരത്തെ പറഞ്ഞു ദുആ ചെയ്യാന്ന് പറഞ്ഞു, എന്നിട്ട് ഓദി ആയത്തേതാ, വലാ തദൂമ അല്ലാഹി അഹദ. എന്താ അർത്ഥം ഒന്ന് പറയൂ പ്ലീസ്. നിങ്ങൾ ഓദി അർത്ഥം പറഞ്ഞല്ലോ, അർത്ഥം പറയില്ല. ഞാൻ ആ സ്പോട്ടിൽ എഴുതി വെച്ചു, നിങ്ങൾക്ക് ക്ലിപ്പ് ഇടാം. പ്രശ്നം സൂറത്തുൽ ഖസസ് 88-ാമത്തെ ആയത്ത്. അതിന്റെ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടി കേട്ടോ, ഈ സാന്ദർഭികമായി ചോദിക്കുകയാണ്.
നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യാന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ, എങ്കിൽ എന്തുകൊണ്ട് ഒരു തുറന്ന സംവാദത്തിന് നിങ്ങൾ തയ്യാറാവുന്നില്ല? എത്ര നടന്നു? നടന്നല്ല, ഇനി നടത്തി കടമ്പോൾ നിങ്ങൾ തയ്യാറുണ്ടോ? കോലം അതല്ല, അത് നമ്മളല്ല. അത് ശരി, അത് നിർത്തിക്കാം. അൽഹംദുലില്ല, ജനങ്ങൾ ബോധ്യപ്പെടുക വേണ്ടല്ലോ. നേരത്തെ നിങ്ങൾ കുത്തുബിയത്തിൽ ഓതിയ ഒരു സംഭവം ഉണ്ട്, ഞാൻ ഓതാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഞാൻ സൂറത്തുൽ ഖസ്സിലേക്ക് വരും. പിന്നെ ഒരുപാട് നിങ്ങൾ ഇവിടെ വിഷയം അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ ഞാൻ ചോദിക്കുന്നുള്ളൂ, പുറത്തുനിന്നുള്ള ചോദ്യങ്ങളില്ല. അപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കുറെ നീട്ടിക്കൊണ്ടു പോയാൽ കുറച്ച് കഴിഞ്ഞ സമയം കഴിഞ്ഞു പെട്ടെന്ന് നിർത്തി കഴിഞ്ഞ പ്രാവശ്യം ചങ്ങലേരി ഓർമ്മ ഉണ്ടല്ലോ. ഞാൻ ഓർമ്മിട്ടിട്ടാണ് നിങ്ങൾ മുണ്ടാതെ പെട്ടെന്ന് കഴിയും, നിങ്ങൾ തീർക്കൂല. നിങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും പറയും, അപ്പൊ അതും പറയേണ്ടി വരും, പിന്നെ വേറെ എന്തെങ്കിലും പറയും, അപ്പൊ അതും പറയേണ്ടി വരും. നിങ്ങളോട് ചോദിക്കുന്ന തെളിവാ ചോദിക്കുന്നത്? എന്തെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് ആയത്തില്ല, ഞാൻ താട്ടാ. എന്തൊരു കഷ്ടം! അതിന് നിങ്ങൾ തെളിവ് നിങ്ങൾ വായ കൊണ്ട് പറയുന്ന വാക്കല്ലാതെ ആയത്തിൽ നിങ്ങൾ പറഞ്ഞൊന്നുമില്ല. അതിന് എന്നെ കിതാബിൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് നിങ്ങൾ പറയുന്നില്ല. ആയത്തല്ലോ തോഹിനോ മുഖ്താരി അബ്ദന്നതാ അതക മിൻ ഖുദ്റതിൻ മാ ശിത മിൻ മുസ്തതാ. അതാ സുന്നിയുടെ വിശ്വാസം. അതുകൊണ്ടുള്ള കാര്യമുണ്ട്, പച്ച ശിർക്കാണ്, പച്ച ശിർക്കാണ് വിശ്വാസം. അവിടെ അത് മാത്രമൊന്നുമല്ല, ബാഹ്യക്കെട്ട് പാടി ശിർക്കല്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇമാമുകൾ നിങ്ങൾ ശിർക്കാന്ന് പറയേണ്ടി വരും. നിങ്ങൾ തന്നെ മുജാഹിദുകൾ തന്നെ അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്നുള്ള പേരിലാണ് നിങ്ങൾ പൊട്ടിപ്പിളർന്ന് എട്ടും ഒമ്പതും കഷ്ടമായത്. ഇനി ഇതിന്റെ പേരിൽ ഐക്യപ്പെട്ടവര് ജൂതന്മാരുടെ ഐക്യമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഞാൻ പറഞ്ഞു ജയിലിൽ കിടക്കണ്ട. അപ്പൊ അതാണ് സുന്നത്തുൽ ഖസസ്. ഇനി വലാത്ത് സൂറത്തുൽ ഖസസ്, സൂറത്തുൽ ഖസസിലെ 88-ാമത്തെ ആയത്ത്. ഐ തിങ്ക് ഞാൻ ഇവിടെ ഒരു സംവാദം അല്ല ചോദ്യം ചോദിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർ, ഇവിടെയുള്ള ഞാൻ ഇവിടെയുള്ള മുജാഹിദുകൾക്കും സുന്നികൾക്കും എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് കത്ത് തരാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് ആരെങ്കിലും വരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകരെ കൂടി മാനിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലാതെ ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകരോടും എനിക്കൊരു ദേഷ്യമില്ല. എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് സന്ദർഭം. ഞാൻ പറയട്ടെ, സൂറത്തുൽ ഖസസിൽ 85-ാമത്തെ എന്നായത്ത് മറ്റൊരായത്തിൽ മറ്റൊരു ആരാധ്യനെ വിളിക്കുക, അല്ലാഹു അല്ലാതെ മുഹിയദ്ദീൻ ഷെയ്ഖ് ആരാധനയാണെന്ന് സുന്നികൾക്ക് വാദമില്ല. ലാ ഇലാഹ ഇല്ലാഹു, അത് തന്നെയാണ് സുന്നികൾ. എല്ലാ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാണ് സുന്നികൾ. മാത്രമല്ല ഈ ഇവിടെ അതിന്റെ ആയത്തിന്റെ ബാക്കി എല്ലാ ആയത്തും ഓതി ബാക്കി ഓതിയില്ല എന്നല്ല, എനിക്ക് ബേജാറ് തുടങ്ങുണ്ടാവും. ഈ ആയത്തിന്റെ ബാക്കി അല്ലാഹുവിന് കൈയുണ്ട്, വജുഹുണ്ട്, മുഖമുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, ഇരിക്കാനുള്ള ഇരിപ്പിടമുണ്ട് എന്നൊക്കെ ഒരു വിഗ്രഹ തുല്യമായ രൂപത്തിൽ വിശ്വസിക്കുന്ന മുജാഹിദുകൾക്ക് അടിപറ്റുന്നതാണ്. കുല്ലു ശൈഉൻ ഹാലിഖുൻ ഇല്ലാ വജ്ഹഹു വലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ. ഈ ആയത്ത് ഓതിട്ടൊന്ന് അർത്ഥം വെക്കൂ പ്ലീസ്. കുല്ലു ശൈഇൻ ആണ്, ശൈഉൻ അല്ല. നിങ്ങളുമായിരിക്കും തെളിവില്ലാതെ ഇങ്ങനെ പപ്പ പറഞ്ഞു പോകുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. ഇനി കൂട്ടത്തിലൊരു കാര്യം, സംവാദത്തിന് നിങ്ങൾ തയ്യാറല്ല. കഴിഞ്ഞ സംവാദം കേൾക്കാൻ തയ്യാറുണ്ടോ? ശരി, കഴിഞ്ഞ ഒരു പത്രത്തിന്റെ സംവാദം, എല്ലാ സംവാദത്തിലും മുജാഹിദുകൾ തോറ്റിട്ടുള്ളൂ. അതെ, കേൾക്കണല്ലേ. ഇവിടെ നിങ്ങൾ മുജാഹിദുകൾ ഒരു തുറന്ന സംവാദം തയ്യാറുണ്ട്. സാന്ദർഭികമായി ചോദിക്കുന്നു, ഇവിടെയുള്ള സുന്നി പ്രവർത്തകർക്ക് വേണ്ടി ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഈ പറയുന്നു ജനങ്ങളെ ഈ രൂപത്തിൽ ഖുർആൻ നേരത്തെ നിങ്ങൾ ഖുർആൻ ഒരായത്തോതി രണ്ടാമത്തെ ആയത്ത് വിട്ടു. ഇനി ഇവിടെ ഞാൻ ഖുർആൻ ആയത്തോതി ഫുൾ ബാക്കി ഉത്തരം പറയട്ടെ. ആയത്ത് ഓതി അർത്ഥം നിങ്ങൾ പറയണം. സൂറത്തുൽ ഖസസ് 88-ാമത്തെ ആയത്ത് ഓഫ് ആക്കി എന്നാലേ പറയാൻ പറ്റുള്ളൂ, അത് നിർത്തിയെങ്കിൽ പറയാൻ പറ്റുള്ളൂ. ഇവിടെ അല്ല തന്ന കഴിവല്ലേ, എപ്പോഴൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു ഒന്നിനെ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ സംഗതി ക്ലിയറാണ്, ഇത് നിങ്ങൾ ഇത്ര ഒച്ചപ്പണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞത്, ഒന്ന് കുത്തുബിയത്ത് പറഞ്ഞു, അതേപോലെ ഖസസിലെ ആയത്ത് പറഞ്ഞു, ഉമരി ഓതി ആയത്തും പറഞ്ഞു. അതെ, എന്നെ പറഞ്ഞു കേക്കിനി, നിങ്ങൾ കേക്കി പ്ലീസ്, നിങ്ങൾ കേക്കി, അതൊരു മാന്യതല്ലേ? നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടു, നിങ്ങൾ സ്വസ്ഥമായി കേക്കി,
ആ ഞാൻ ഇവിടെ മൈക്കൊന്നും വിളിക്കല്ലേ, അപ്പൊ നിങ്ങൾ ഒന്നിക്കി കേൾക്കുക, അല്ലെങ്കിൽ ഞാൻ പറയാൻ ബാക്കി ബാക്കി പറഞ്ഞോളി, എന്നിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞോളാം. അതന്നെ ഞാൻ പറയണത്, അതാണ് ഈ പറയണത് ഞാൻ. അപ്പൊ അതിന്റെ മുമ്പ് ചാടിയത് എങ്ങനെ? അപ്പൊ ഈ മൂന്ന് ആയത്തങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഒരാഴ്ച ഉദ്യാകെ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെ, അതൊന്ന് ഹൈദരാബാറൊന്ന്, അപ്പൊ രണ്ടെണ്ണേ മൂന്നാമത്തെ നാർത്ഥം പറഞ്ഞ ആലി ഇമ്രാനായത്ത് ഷാഹു ആ ഉണ്ട്, അതേ പറഞ്ഞ പൊറ്റായത്തല്ല നിങ്ങൾ കേൾക്കി, അതാ പറഞ്ഞു നിങ്ങളൊന്ന് കേൾക്കി, അതിലും മര്യാദ. ആ ശരി, അപ്പൊ ഏതായിരുന്നാലും ഖുർആനിലെ ആയത്തുണ്ടല്ലോ, അള്ളാഹിന്റെ കൂടെ ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത് എന്ന് ഖുർആനിലുണ്ടല്ലോ, അത് പ്രാവർത്തിയാക്കിയാൽ മതി, പ്രശ്നം തീർന്നു. ആ ആയിക്കോട്ടെ, അതിനർത്ഥമല്ല, അതിനർത്ഥം എന്ന് ഇവിടുന്ന് കിട്ടി. ആ ഒരായത്തിന് അത് മാത്രമേ വേറെ ആയത്തില്ല, വേറെ ആയത്തില്ല, സൂറത്തുൽ ജിന്നിൽ വേറെ ആയത്തില്ല. അവിടെ പറഞ്ഞിട്ടുണ്ട് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, എന്തെങ്കിലും അയിമുണ്ടാകാത്തത്. അപ്പൊ എല്ലായിടത്തും പരസ്പരം ബാധകമാണ്. നിങ്ങൾ കേൾക്കി 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 കേട്ടിട്ട് പറയും. ഖുർആനിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ ആയത്തും നമ്മളാണ് പ്രാവർത്തികമാക്കിയാൽ ഒന്നാം നമ്പർ മുജാഹിദ, ഒന്നാം നമ്പർ മുജാഹിദ്. കേൾക്കി ഏത് ഗ്രൂപ്പൊക്കെ, അപ്പൊ സംശയം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു ഗ്രൂപ്പൊക്കെ എത്തുള്ളൂ, ഒരു ഗ്രൂപ്പൊക്കെ എത്തുള്ളൂ, അല്ലാതെ സംശയം ഉണ്ടാവില്ല. അത് ക്ലിയർ ആണ്, നിങ്ങളെ പഠിച്ചോക്കി. അപ്പൊ നിങ്ങൾ ഇവിടെ എത്താൻ നോക്കാലോ, അല്ലല്ല അങ്ങനെ നമ്മൾ പറയില്ല, അത് നമ്മൾ പറയില്ല. ആ ഇത് കേക്കി ഇത് കേക്കി, അതൊന്നും ശരിയല്ല. നിങ്ങൾ കേക്കി മുസ്ലിയാരെ, എന്താണ് ഇങ്ങനെ ആയാലേ? അപ്പൊ ഖുർആനിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് വന്ന ഏതൊക്കെ ആയത്തുണ്ടോ അതിലൊക്കെ പഠിപ്പിച്ച എന്താണ്, അള്ളാഹിന്റെ കൂടെ ദുആ ചെയ്യരുത്, അള്ളാഹിനെ കൂടാതെ ദുആ ചെയ്യരുത്, അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യണം, അള്ളാഹിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, പള്ളികൾ അള്ളാഹുവിൻ്റെതാണ്, അവൻ്റെ കൂടെ ഒരാളും പങ്ക് ചേർക്കരുത്, അള്ളാഹിന്റെ കൂടെ മറ്റൊരു ഇരാഹിനോട് നിങ്ങൾ ദുആ ചെയ്യരുത്, അള്ളാഹ് പുറമെ ഒരു ഇരാഹിനോട് ദുആ ചെയ്താൽ അവന് തെളിവില്ല, ഇതൊക്കെ ഖുർആൻ പറയുന്നു. ഇതൊക്കെ പ്രാവർത്തികമാക്കിയാൽ തർക്കം തീരും. അപ്പൊ റബ്ബല്ലാത്ത ആരോട് ദുആ ചെയ്തോ അതിന്റെ പേരാ ഇരാഹ്. അള്ളാഹ്ക്ക് പുറമെ ആരോട് ദുആ ചെയ്തോ ആ ആൾക്ക് പറഞ്ഞ പേരാണ് ഇരാഹ്. ഞാൻ ഇരാഹാണ് വിശ്വസിക്കുന്നത് പറയേണ്ട ആവശ്യമില്ല, ഇരാഹാണെന്ന് വിശ്വസിക്കുന്നത് പ്രഖ്യാപിച്ചെങ്കില് ഇരാഹുള്ളൂ എന്നില്ല. ഇരാഹിന് കൊടുക്കേണ്ടത് ഇരാഹല്ലാത്ത ആർക്ക് കൊടുക്കുന്നുവോ അതിന്റെ പേരാ ഇരാഹ്. ഇരാഹിന് മാത്രം കൊടുക്കേണ്ടത് അതാണ് ദുആ, ഇരാഹിന് മാത്രം കൊടുക്കേണ്ടതാണ് ദുആ. ആ ദുആ ഇരാഹല്ലാത്ത ആർക്ക് കൊടുത്തോ അതിനെ ഇരാഹാക്കി. അള്ളാഹ്ക്ക് പുറമെ ആർക്കാണോ അവൻ ദുആ കൊടുത്തത് ആ ശക്തിയെ ആ വ്യക്തിയെ അവൻ ഇരാഹാക്കി മാറ്റി. പിന്നെ ഞാൻ ലായിലാഹില്ല പറയേണ്ട വേണ്ട കാര്യമൊന്നുമില്ല. ആ ലായിലാഹില്ല പൊളിഞ്ഞു പോയി. അതാ മൊയ്തീ ശൈഖ് ചോദിച്ചത് കൈഫ തഖൂദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫി ഖൽബിക കം ഇലാഹ, കൈഫ തഖൂദു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെ, ഞങ്ങളിപ്പോ ഫോൺ ചെയ്യാം, അത് ശരി, കൈഫ തഖൂദു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, വഫി ഖൽബിക കം ഇലാഹ, എന്റെ കൽബിൽ എത്ര ഇലാഹുണ്ട്, ഏതാ ഇലാഹ്, കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സനമുക് എന്ന് മൊയ്തീ ശൈഖ് പഠിപ്പിക്കുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, യാ കദ്ദാബ് വഅന്ത തക്ദിബു ഹത്താ ഫീ സലാതിക് ലിഅന്നക തഖൂലു അല്ലാഹു അക്ബർ വഫീ ഖൽബിക ആലാഫ് മിൻ ആലിയ വഅന്ത തക്ദിബു ഹത്താ ഫീ സലാതിക്, നമസ്കാരത്തിൽ പോലും നീ കളവ് പറയുന്നു. മൊയ്തീ ശൈഖ് പറയാ, അപ്പൊ നിസ്കരിക്കണ ഏതായാലും ഞാനങ്ങളൊക്കെ ആണല്ലോ, വേറെ ഇല്ലല്ലോ. നിസ്കാരത്തിന് പോലും കളവ് പറയുന്നു. എന്താ കളവ്? വഅന്ത തഖൂലു അല്ലാഹു അക്ബർ, നീ പറയുന്നു അല്ലാഹു അക്ബർ എന്ന്. വഫീ ഖൽബിക ആലാഫു മിൻ ആലിഹ, നിന്റെ കൽബിലാകട്ടെ ആയിരക്കണക്കിന് ഇലാഹുകളുണ്ട്. അപ്പൊ ആയിരക്കണക്കിന് ഇലാഹുകളെ കൽബിൽ വെച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ വരുന്ന നീ കളവാണ് പറയുന്നത്. ഫലാ യംഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർകിൽ ഖൽബി, നിനക്ക് ഉപകാരം ചെയ്യില്ല തൗഹീദുൽ ലിസാൻ, നാവ് കൊണ്ടുള്ള തൗഹീദ്. അതങ്ങൾ ഇപ്പൊ പറഞ്ഞത് ആയിരാ, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങളത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞത് അതാണ് തൗഹീദുൽ ലിസാൻ. നാവ് കൊണ്ടുള്ള തൗഹീദ് ഉപകാരമില്ല. മഅ ശിർകിൽ ഖൽബി, ഖൽബിൽ ശിർക്ക് ഉണ്ടായിക്കൊണ്ട്, ഖൽബിൽ ആ ആയബാദൊക്കെ നോട്ടെ, നമ്മൾ അത് അത് യാള തീരുമാനിക്കുന്നത് ആയബാദല്ല, കൽബിൽ ഷിർക്കുണ്ടായിക്കൊണ്ട് നാവ് കൊണ്ട് തൗഹീദ് പറഞ്ഞാൽ ആ തൗഹീദ് പ്രയോജനം ചെയ്യില്ല എന്ന് പറഞ്ഞാളാ മൊഹിദ്ദീൻ ഷെയ്ഖ്. അപ്പൊ കൽബിൽ ഷിർക്കാണെങ്കിൽ നാവോട് തൗഹീദ് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് ഈ ആയത്തൊക്കെ പഠിച്ച അദ്ദേഹം മനസ്സിലാക്കിയത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ച ഒന്ന് നബിയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു, കുൽ നബിയെ പറയണം, ഇന്നമാ അദ്ഉ റബ്ബി,
ഞാൻ ദുആ ചെയ്യുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ്. ആ റബ്ബിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന് നബിയെ താങ്കൾ പറയണം. വേറെ ഇലാഹുണ്ട് ഞാൻ വിശ്വസിക്കൂല എന്ന് നബിനെ കൊണ്ട് അല്ല പറയിപ്പിക്കും. അതെങ്ങനെ നബി വിശ്വസിക്കും? പഠിച്ചോനെ, വേറെ ഇലാഹുണ്ട് ഞാൻ വിശ്വസിക്കൂലട്ടോ, ഇലാഹാന്ന് വിശ്വസിക്കാതെ ഞാൻ ഈ പൈനബിയോട് ചോദിക്കും എന്നാണോ ഈ ആയത്തിനർത്ഥം? അല്ലല്ലോ. വഅന്നൽ മസാജിദില്ല, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത്. അവിടെയാണ് മഅല്ലാഹി അഹദ, ഒരാളെയും അല്ല. സൂറത്തുൽ ജിന്നിലായത പറഞ്ഞു വഅന്നൽ മസാജിദില്ല ഫലാ തദഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത്. എന്ന ഖസസിൽ എന്തുന്നു? മഅല്ലാഹി ഇലാഹൻ ആഖർ. ഖസസിൽ മാത്രമല്ല, ഒരുപാട് സ്ഥലത്തുണ്ട് ആ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹിനോടും നിങ്ങൾ ദുആ ചെയ്യരുത്. അപ്പെന്തായി അല്ലാഹുത്ത ദുആ ചെയ്ത ഇലാഹായി? അല്ലാഹു അല്ലാത്തതിനോട് ദുആ ചെയ്താൽ അത് ഇലാഹായി മാറി, അത് നിങ്ങൾ ചെയ്യരുതെന്ന് പറച്ചോൻ പറഞ്ഞത്. അതല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടത്. ഏതായിരുന്നാലും കുത്തുബിയ്യത്തിൽ, മാലകളിൽ, മൗലിദുകളിൽ, റാത്തീബുകളിൽ, ജാറങ്ങളിൽ, ദർഗകളിൽ, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ, പാഠപുസ്തകങ്ങളിൽ എല്ലാം കൂടിയ ശിർക്കുണ്ട്. അതാ നേരത്തെ കുത്തുബിയ്യത്തിൽ ഞാൻ പറഞ്ഞത് അജബ്തുഹു മുസ്ലിഅൻ മിൻ അജ്രി ദഅവതിഹിന. കാരണമായി ഞാൻ ഉത്തരം ചെയ്യും എന്ന് മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞു എന്നാണ് ഖുതുബിയത്തിലുള്ളത്. അതില്ല, താങ്കൾ പ്രവേശിച്ച നേരായ വഴിയിലേക്ക് ഷെയ്ഖ് എന്റെ ഹൃദയത്തിന് മനസ്സിന് താങ്കൾ വഴി കാണിക്കണേ, സിറാത്തു മുസ്തഖീമിലേക്ക് വഴി കാണിക്കണേ. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? വല്ലാഹു അഴ്ത്വാക്കഹു ഫഅന്ത മാലികുഹു, റബ്ബ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, നിങ്ങളാണ് ഇതിന്റെ മാലിക്, ഉടമസ്ഥൻ. അല്ല പറയാ മാ യംലികുന മിൻ കിത്മീർ, ഉടമാവകാശമില്ല. ഖുതുബയത്ത് പറയാ അന്ത മാലികുഹു, താങ്കൾ ഉടമക്കാരനാണ്. അവിടെയാണ് ശിർക്ക് വരുന്നത്. അതുകൊണ്ട് അതിന് യാഴിപാതയിൽ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിന്നും ഈ വക പ്രശ്നവുമില്ല. അത് ശിർക്കല്ല എന്നും അതിന്റെ മത്തിന് ശിർക്കില്ല എന്നും ഏറ്റവും അധികം പ്രസംഗിച്ച മനുഷ്യന്മാരാണ് ഞങ്ങളൊക്കെ. പിന്നെ ഞങ്ങളോട് നിങ്ങൾ യാഴ്പ അതിന് സ്റ്റേജ് മാറിപ്പോയി. അത് നിങ്ങൾക്ക് അപ്പുറത്ത് 23-ാം തീയതി ഉണ്ട് പറഞ്ഞേക്കുണ്ട്, അവിടെ പോയി ചോദിച്ചാൽ ചിലപ്പോൾ കാര്യമുണ്ടാവും. ഇവിടെ കാര്യമില്ല. ഏതായിരുന്നാലും ആ ഐക്യമൊക്കെ ശരി തന്നെയാണ്. ഐക്യമൊക്കെ നമുക്ക് എല്ലാവർക്കും ഐക്യപ്പെടാം, എല്ലാവർക്കും ഐക്യപ്പെടാൻ വേണ്ടെന്നറിയോ? എല്ലാല്ല, ജൂത ഐക്യമല്ല, അല്ലാഹു പറഞ്ഞ ഐക്യം. എന്താ വാഴ്ത്തസിമു ബിഹബിദില്ലാഹി ജമീഅ, പറഞ്ഞപ്പോ ഞാൻ അത് പറയാം. ഐക്യം പറഞ്ഞ ശ്രീക്ക്, ആ ഐക്യം പറഞ്ഞ ശ്രീക്ക് എന്ന് പറയാലോ, ഐക്യം വേണ്ടതാണ്. ഇങ്ങനെ വാഴ്ത്തസിമു ബിഹബിദില്ലാഹി ജമീഅ വലാ തഫറഖു, അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, ഭിന്നിക്കാൻ പാടില്ല. അല്ലാതെ പ്രസിഡന്റ് ഞങ്ങള്, വൈസ് പ്രസിഡന്റ് രണ്ടെണ്ണങ്ങൾ രണ്ടെണ്ണം ഞങ്ങള്, ജോയിന്റ് സെക്രട്ടറി രണ്ടെണ്ണം പെടുന്ന രണ്ടെണ്ണം അവിടുന്ന്, ആ ഐക്യം പറ്റൂല. അത് ഇസ്ലാമില്ല. അതിന് സലഫിയാള് ചെയ്താലും വേണ്ടില്ല, നിങ്ങൾ സുന്നാള് ചെയ്താലും വേണ്ടില്ല, ആര് ചെയ്താലും അത് ഐക്യമല്ല. അത് കൊടും ചതിയാണ്, അത് വഞ്ചനയാണ്, അത് ചതി എന്നുള്ളത് മടവൂരി ഭാഗത്തിനുള്ള ഞങ്ങൾക്ക് അറിയാം. മറ്റൊരിക്കൽ തിരിഞ്ഞിട്ടില്ല, ഇൻഷാ കുറച്ചും തിരിയും, അതത്രേ ഉള്ളൂ. പക്ഷെ അതല്ല ഇസ്ലാമിലെ ഐക്യം. ഇല്ലല്ല, ആയും അടിയുണ്ടാവില്ല. ഇസ്ലാമിലെ ഐക്യം അതല്ല. ഇസ്ലാമിലെ ഐക്യം വാഴ്ത്തസിമു ബിഹബിദില്ലാഹി ജമീഅ. കാരണം എന്താ അറിയോ? നിങ്ങളും കൂടി മനസ്സിലാക്കണം, ഏയ് നിങ്ങളും കൂടി മനസ്സിലാക്കണം ചില വിഷയങ്ങൾ. ഇപ്പൊ നമ്മൾ ഖബറൊക്കെ പറഞ്ഞല്ലോ, ഖബറുമായി ബന്ധപ്പെട്ട്, അല്ല ഇത് പറഞ്ഞപ്പോ പൂർത്തിയാക്കണം, ഖബറുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ വിശ്വസിച്ച എന്താണ്? ഖബറാളിയോട് എപ്പോ ചോദിച്ചാലും ഒരു കേൾക്കും, അതുകൊണ്ട് എവിടുന്നും വിളിക്കാനാ, അത് അന്ധവിശ്വാസമാണ്. അത് അന്ധവിശ്വാസമാണ്. എന്നാൽ മറ്റൊരു പദം എന്താ അറിയോ? ഖബറാളി ഖബറില് ശാരീരികമായ രക്ഷശിക്ഷ ഇല്ലാന്നാ, അത് ശരിയല്ല. അത് ശരി, നിങ്ങൾ കേക്ക് മുസിയാരെ, അത് ശരിയല്ലാന്ന്. അത് രണ്ടിനും ഇടയിലാണ് ഹക്ക്, അതിലേക്ക് വന്ന് അയക്കപ്പെടും. അതേപോലെ ഓരോ വിഷയം എടുത്താലും അങ്ങനെ തന്നെയാണ്. ഏത് മന്ത്രവാദം, നിങ്ങൾ എല്ലാ തങ്ങളും ബീബിയും കോജയും സിദ്ധനും ഒക്കെ എന്ത് ചെയ്യുക? മന്ത്രവാദിയായി കൊണ്ടുവരിക, അത് അന്ധവിശ്വാസമാണ്. മന്ത്രം തന്നെ ഇല്ലാന്നറിയാം, അത് ഹദീസ് നിഷേധമാണ്. എന്നാലും വേണ്ടി നമുക്ക് ഒന്നാകാൻ അറിയാം, അത് പറ്റൂല. എന്താണ് ഉള്ളത്? അവർക്ക് വന്നാൽ ഒന്നാ, നിങ്ങളും നമ്മളൊക്കെ ഒന്നാവും. അതാണ് ഇസ്ലാമിലെ ഐക്യം. അപ്പൊ അല്ലെന്തില്ല, ഏത് വിഷയത്തിലും പ്രമാണങ്ങൾ എന്ത് പഠിപ്പിക്കുവോ അവിടെയാണ് നിൽക്കേണ്ടത്. അത് പ്രകാരം വിശുദ്ധ ഖുർആൻ നൂറുകണക്കായ ആയത്തുകളിൽ റബ്ബിനോട് മാത്രം ദുആ ചെയ്യാൻ, അവനെ മാത്രം ആരാധിക്കാൻ, അവനോട് മാത്രം പ്രാർത്ഥിക്കാനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവിടെയാണ് നിൽക്കേണ്ടത്. അതിന് വിരുദ്ധമായി ഖുതുബിയ്യത്തിൽ, മാലയിൽ, മൗലീദിൽ, റാത്തീബിൽ എല്ലാം ചില കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അത് ശരിയല്ല എന്നാണ്.